ഉണ്ടാക്കി കുട്ടിയെ അത് ഈ വേദിയിൽ ആദരിക്കുകയാണ്. സാന്ത്വന കേന്ദ്രത്തിന്റെ ഉപഹാരം ആ കുട്ടിക്ക് വേണ്ടി അത് ഏറ്റവും أعوذ بالشيطان الرجيم بسم الله الرحمن الرحيم الحمد لله يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തകർ ധാരാളം ഹൈറായ പ്രവർത്തനം ചെയ്യാൻ തൗഫീഖുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, ഇർകഉ, നിങ്ങൾ റുകൂഉ ചെയ്യണം, വസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യണം, അഥവാ നിങ്ങൾ നിസ്കരിക്കണം. വെറുതെ റുകൂഉ ചെയ്യുക, വെറുതെ സുജൂദ് ചെയ്യുക, അത് പാടില്ല. മറിച്ച് നിങ്ങൾ നിസ്കരിക്കണം, റുകൂഉം സുജൂദും ചെയ്യണം, അഥവാ നിസ്കരിക്കണം. വഅബ്ദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. വഫഅലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം, നന്മ ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും. അപ്പൊ നമുക്ക് വിജയം ലഭിക്കാൻ അള്ളാഹുവിനെ ഇബാദത്തെടുത്താൽ മാത്രം പോരാ, നിസ്കരിച്ചാൽ മാത്രം പോരാ, വിശ്വാസം ഉള്ളതോടുകൂടി തന്നെ ഖൈറായ പ്രവർത്തനങ്ങൾ, നന്മയുടെ നന്മാപ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വിജയത്തിന് അത് ആവശ്യമാണ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിജയം, അതാണ് യഥാർത്ഥ വിജയം. ഫമൻ സുഹ്സിഹ അനിൽ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതികമായ ലോകത്തെ ജീവിതം താൽക്കാലികമാണ്, അതൊരു ചതി പോലെയാണ്. അതേ സമയത്ത് നിലനിൽക്കുന്ന ജീവിതം, നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം തീർന്നു പോകും, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന ജീവിതത്തിലുള്ള വിജയം, അതിന് ആവശ്യമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും അടിക്കടി പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു തആല പഠിപ്പിച്ച ഒരു ആയത്താണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം, റുകൂഉം സുജൂദും എല്ലാം വേണം. വഫ്അലുൽ ഖൈറ, നന്മ പ്രവർത്തിക്കണം, നല്ലത് ചെയ്യണം. ലോകത്ത് വലിയ ഖൈറായ പ്രവർത്തനമാണ്, വലിയ ഖൈറായ വിഷയമാണ് ജൻ
ജനങ്ങളെ സഹായിക്കുന്നത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. الله قرآن പറഞ്ഞു, സംസാരങ്ങളിൽ പലതിലും ഖൈറില്ല, ഖൈറുള്ള സംസാരം ഇല്ല മൻ അമറ ബിസദഖതിൻ, ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന, ധർമ്മം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന സംസാരം, അത് ഖൈറായ സംസാരമാണ്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഔ മഅറൂഫിൻ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, അത് നല്ല സംസാരം. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക, അതിനു വേണ്ടിയുള്ള സംസാരം, അത് വളരെ നല്ല സംസാരമാണ്. വമൻ യഫ്അൽ ദാലിക ബിത്തിഗാ മർളാത്തില്ലാഹി, അല്ലാഹുവിൻ്റെ പൊരുത്തം കരുതിയിട്ട് ആ പ്രവർത്തനം വല്ലവരും ചെയ്താൽ, ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ, വളരെ മഹത്തായ വലിയ പ്രതിഫലം അവർക്ക് ശേഷം നമ്മൾ കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അൽഹംദുലില്ലാ, ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുപോലെയല്ല, അങ്ങനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ വിഷയത്തിലും പലർക്കിടയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. എല്ലാവരും പണ്ഡിതന്മാർ അങ്ങനെയില്ല, അങ്ങനെ ആയാൽ പിന്നെ ഇവിടെ ലോകം നടക്കൂല. ഇവിടെ പണ്ഡിതന്മാർക്ക് ദീനീ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ തൊഴിലെടുക്കുന്നവർ വേണം, അതുപോലെ ബിസിനസ് നടത്തുന്നവർ വേണം, എല്ലാവരും വേണം. എല്ലാവരും പണ്ഡിതന്മാരായി, ആരും ഒരു കച്ചവടത്തിനും പോകുന്നില്ല, ഒരു ജോലിക്കും പോകുന്നില്ല. അങ്ങനെ വന്നാൽ ഇവിടെ ദീൻ നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചു, വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യകാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. പണ്ഡിതന്മാർ അവരുടെ കൈവശത്തിലുള്ളത് ചെലവഴിക്കണം. അവരുടെ കൈവശത്തിലുള്ള സ്വത്ത് ഏറ്റവും മുന്തിയ സ്വത്താണ്. പണക്കാരൻ്റെ കയ്യിലുള്ളത് പണമാണ്. പണം അത് നല്ല കാര്യം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പണത്തെ സംബന്ധിച്ച് ഖൈർ എന്നാണ് ഉപയോഗിച്ചത്, നന്മ അങ്ങനെയാണ് ഉപദേശിച്ചത്. അതുകൊണ്ടാണല്ലോ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറഞ്ഞാൽ പണത്തോട് വലിയ കൂറാണ്, അതിന് ഖൈർ എന്നാ ഖുർആൻ അല്ലാഹു ഉപയോഗിച്ചത്. നന്മ, പണം നല്ലതാണ്, ഇവിടെ പണം ഉണ്ടായിക്കൂടാ എന്നില്ല, പണം ഉണ്ടായിക്കോട്ടെ, എന്നൊരു കുഴപ്പമില്ല, നല്ലതിന് ചെലവഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ക്രമപ്രകാരമാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ഖൈർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമൻ, മനുഷ്യന്റെ നിലനിൽപ്പ് എന്നാണ് പണത്തെ സംബന്ധിച്ച് ഉപയോഗിച്ചത്. പണം ഉണ്ടായാലും മോശമായ കാര്യമൊന്നുമല്ല. പക്ഷേ പണം എന്ന് പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ നല്ല വലിയ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പണക്കാരനായിരുന്നു. അതേസമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിട്ട നുംറൂദ് അദ്ദേഹവും വലിയ പണക്കാരനും രാജാവും ഒക്കെ ആയിരുന്നു. അപ്പൊ പണം അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അവൻ കൊടുക്കുന്ന സ്വത്താണ് പണം. ഇതുപോലെ ആരോഗ്യം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കുന്നതാണ് ആരോഗ്യം. അതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. അധികാരം, ലോകത്ത് ഏറ്റവും വലിയ അധികാരമുള്ള മഹാനായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ ബഅദി,
എന്റെ ശേഷം വേറെ ആർക്കും കൊടുക്കാത്ത അധികാരം വേണമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു വാങ്ങിയിരുന്നു. വലിയ ബഹുമാനമുള്ളതാണ് അധികാരം, പക്ഷേ നല്ലതിനു വേണ്ടി ചെലവഴിച്ചാൽ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നല്ലതിനു വേണ്ടി ചെലവഴിച്ചു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കിട്ടിയ സ്വത്താണ് അധികാരം. അതുപോലെ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ച മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. പക്ഷെ അവസാനം രാജാവായി വാണിട്ടുള്ള വലിയ മഹാനാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിന് ഒരുപാട് വിഷമങ്ങളും മുസീബത്തുകളും ഉണ്ടായി. മുസീബത്തുകൾ ബഹുമാനപ്പെട്ട ഔസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു ലദീ തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു മാസമാണല്ലോ ഇത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുസീബത്തുകൾ ക്ഷമിക്കുന്നവർക്ക് കറാമത്താണ്. ക്ഷമിക്കാതെ അല്ലാഹു തആല കൊടുക്കുന്ന മുസീബത്തിൽ അതിന് ക്ഷമിക്കാതെ നീങ്ങുന്നവർക്ക് അത് നിഖമത്താണ്. മുസീബത്തുകൾ പലപ്പോഴും സംഭവിക്കും. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനും കൂടിയായ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ടവർക്ക് ഈ അടുത്ത് വലിയ മുസീബത്തുണ്ടായി. അല്ലാഹു തആല അതിന് ആഖിറത്തിൽ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. ധാരാളം ഖൈറുകൾ അല്ലാഹു തആല പകരം കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരെ അല്ലാഹു സുഹദാക്കളിൽ പെടുത്തട്ടെ. മഹാനായ ഖൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു ലദീ തങ്ങളെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ ഈ മഹത്തായ മാസം. മഹാനവറുകൾ പറഞ്ഞ വാക്ക് ഇന്നലെ ഞാൻ വയനാട്ടിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ എടുത്തുദ്ധരിച്ചു. മഹാനവറുകൾ പറഞ്ഞ വാക്കെന്താണ്? യതനഅമുൽ മുഅ്മിനു ഫീ ബലാഇഹി ബിഖുർബി റബ്ബിഹി അസ്സ വജല്ല വമുനാജാതിഹി ലഹു. ഒരു മൂമിനായ മനുഷ്യൻ മുസീബത്ത് സംഭവിക്കുമ്പോൾ അള്ളാഹുമായി അടുക്കുകയാണ്, അള്ളാഹുമായി വളരെ അടുക്കുകയാണ്. അൽ ഫഖറു വൽ ബലാഉ മഅ അദമി സബ്രി ഉഖൂബതുൻ വമഅ വജൂദിഹി കറാമാ. ക്ഷമയില്ലാതെ അള്ളാഹു തആല തന്നതിൽ തൃപ്തിയില്ലാതെ വേവലാതിപ്പെടുന്നവന്റെ മുസീബത്ത്, ആ മുസീബത്ത് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അത് നിഖമത്താണ്, ഉഖൂബത്താണ്, ശിക്ഷയാണ്. വമാ വജൂദിഹി കറാമാ, ക്ഷമയുള്ളതോടുകൂടി ഈമാനും തഖ്വയുമുള്ളവർക്കുണ്ടാകുന്ന മുസീബത്ത് അത് കറാമത്താണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ മാരകമായ രോഗമുണ്ടായിരുന്നു. വയറ്റിൻ്റെയും നെഞ്ചിൻ്റെയും ഇടക്ക് 9 മാരകമായ രോഗങ്ങൾ. അത് ഷാഫിഇമാമിന് കറാമത്താണ്. കാരണം അല്ലാഹു തആല വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫസികും إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم. سورة الحديد الله تعالى പറഞ്ഞു, ഏത് സംഭവം ഭൂമി ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും, ഏത് സംഭവം നിങ്ങളെ ശരീരത്തിൽ നടക്കുന്നുണ്ടെങ്കിലും, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അത് മുഴുവനും ഇവിടെ നടപ്പാക്കുന്നവൻ അല്ലാഹു ആണല്ലോ. അല്ലാഹു ആകുന്ന നമ്മൾ അത് നടപ്പാക്കുന്നതിന് മുമ്പ് അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പുതുതായി ഒന്നും നടക്കുന്നില്ല. ആർക്കെന്ത് രോഗം വരുന്നുണ്ടെങ്കിലും അത് നേരത്തെ രേഖപ്പെടുത്തിയതാണ്. ആര് മരിക്കുന്നുണ്ടെങ്കിലും അത് നേരത്തെ രേഖപ്പെടുത്തിയ സമയത്താണ്.
ഇവിടെ ഏത് മുസീബത്ത് വരുന്നുണ്ടെങ്കിലും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ, ഇനി ഏതൊരു മനുഷ്യന് അതായത് കച്ചവടത്തിൽ പുരോഗതി ലഭിക്കുന്നുണ്ടെങ്കിലും ഏത് ലാഭം കൊയ്യുന്നുണ്ടെങ്കിലും എത്ര ആരോഗ്യം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഏത് സ്ഥാനം ലഭിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നേരത്തെ റിക്കാർഡാക്കിയ കാര്യം നടക്കുകയാണ്. പുതുത് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇന്നദാലിക അലല്ലാഹി യസീറു, അള്ളാഹുവിന് അത് വളരെ എളുപ്പമാണ്. എല്ലാ കാലത്തും നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും രേഖപ്പെടുത്തി വെക്കുക എന്നത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്തിനാണ് ഇത് നിങ്ങളെ പഠിപ്പിച്ചത്? എന്തിനാണ് നിങ്ങൾക്കിത് അറിയിച്ചു തന്നത്? ഫാത്തക്കും, നിങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല. കാരണം ഇവിടെ നേരത്തെ അള്ളാഹു തീരുമാനിച്ച കാര്യം ഇങ്ങനെ നടക്കുന്നതിന് നമ്മളെന്തിനാണ് ദുഃഖിക്കാൻ പോകുന്നത്? നമ്മളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹു തീരുമാനിച്ചതുപോലെ അവൻ്റെ ലോകത്ത് അവൻ്റെ ഭരണം നടക്കുന്നു, അതിന് നമ്മൾ ടെൻഷൻ ആകേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ തന്നുവെന്ന് വരും. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ അഹങ്കരിക്കാനും പാടില്ല. കാരണം അത് നിങ്ങളുടെ ജോറ് കൊണ്ടോ നിങ്ങളെ ശക്തി കൊണ്ടോ നിങ്ങളുടെ താണിത്തം കൊണ്ടോ നിങ്ങളെ ബുദ്ധി കൊണ്ടോ നിങ്ങളെ കഴിവ് കൊണ്ടോ നേടിയതല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് അവൻ അവൻ്റെ തീരുമാനം നടപ്പാക്കിയതാണ്. അതുകൊണ്ട് ഞാനാണ് അത് ശരിയാക്കിയത്, ഞാനാണ് ജയിച്ചത്, എനിക്കാണ് കിട്ടിയത്, ഞാനാണെന്ന ഈ അഭിപ്രായം പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ഹൊങ്കിൻ്റെ വാക്കുകളുണ്ടല്ലോ, അതൊന്നും ആരും പറയേണ്ടതില്ല. വലാ തഫ്റഹു ബിമാ ആതാകും, അള്ളാഹു നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാനും പാടില്ല. മുഴുവനും തരുന്ന രാജാവ് ഒന്നാണ്, അവൻ്റെ തീരുമാനം നടപ്പാക്കുകയാണ്. അതുകൊണ്ട് എന്ത് കിട്ടിയാലും പറഞ്ഞു അൽഹംദുലില്ലാഹ്, എന്ത് തുടങ്ങുമ്പോഴും പറഞ്ഞു ബിസ്മില്ലാഹ്, ഏത് സന്തോഷം കാണുമ്പോഴും പറഞ്ഞു മാശാ അല്ലാഹ്, ഏത് മുസീബത്തുണ്ടാകുമ്പോഴും പറഞ്ഞു ഇന്നലില്ലാഹ്. എവിടെയും ഏത് വിഷയത്തിലും മനസ്സ് അല്ലാഹുവിലേക്ക് നീങ്ങുക, അള്ളാഹുവിലേക്ക് നീങ്ങുക. സന്തോഷം വന്നാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുസീബത്ത് വന്നാൽ ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അവൻ്റെ തീരുമാനം അവൻ നടപ്പാക്കുന്നു. ഇവിടെ അതിന് ക്ഷമിച്ചു നിന്നാൽ വൈനായിലേ റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്, അവൻ വെറുതെ ആക്കൂല, അതിനൊക്കെ ധാരാളം പ്രതിഫലം തരും. ഓഫറാണ് ഇത്. പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു ഉലായിക്ക അലൈഹിം സലവാത്തും റബ്ബിഹിം വറഹ്മ, അങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ആദരപൂർവമുള്ള ധാരാളം ഗുണങ്ങൾ അള്ളാഹു കൊടുക്കും, അവൻ്റെ കാരുണ്യം കൊടുക്കും. ഓഫറാണ്. എന്തിനാണ് ഈ ഓഫർ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് ഇവിടെ സമാധാനം സമാധാനം നൽകാനാണ്. ഏത് മുസീബത്തുള്ളവനും സമാധാനം കിട്ടണം, അതിനാവശ്യമായ മുഴുവൻ അറിവുകളും പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓഫർ ഉണ്ടാകുമ്പോൾ ത്യാഗം സഹിക്കാൻ ആരും തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ ഇവിടെ വന്ന് നമ്മുടെ ഉമർ ഹാജിയുടെ വീട്ടിൽ അള്ളാഹു തആല ഉമർ ഹാജിക്കും ഭാര്യയ്ക്കും തമ്മിൽ നിന്ന് മരിച്ചു എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു തആല ഖൈർ വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരാൾ പറഞ്ഞു 4 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല, അള്ളാഹുത്തല അദ്ദേഹത്തിന് ഖൈറായ കുട്ടികളെ കൊടുക്കട്ടെ. അതുപോലെ പലരും പലപ്പോഴും പറഞ്ഞവരുണ്ട്, അള്ളാഹു എല്ലാവർക്കും നല്ല ഖൈറായ മക്കളെ കൊടുക്കട്ടെ. വാസ്തവത്തിൽ മക്കളില്ലാത്തത് കൊണ്ട് ആളുകൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, ദിക്ർ എഴുതി വാങ്ങുന്നു, ചിലപ്പോൾ വലിയ സംഖ്യ നേർച്ചയാക്കുന്നു. ഉല്ലൂക്കരയിൽ അബ്ദുറഹീം ഹാജി, അദ്ദേഹത്തിന് 21 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു.
ഒരു കുട്ടി ഉണ്ടായാൽ 100,000 രൂപ സിറാജിൽ നിന്ന് കൊടുക്കുന്നു. നേർച്ചയാക്കി ഞാൻ നിക്ര എഴുതി കൊടുത്തു അബുദാബി. അൽഹംദുലില്ലാഹ് ഇപ്പൊ രണ്ടു മക്കളുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഗർഭമായാൽ വലിയ ബുദ്ധിമുട്ടാ, ഗർഭമായാൽ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ പോലെ പോകാനും നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും കഴിയൂല എന്നല്ല, പല സ്ത്രീകൾക്കും ഗർഭമായാൽ ഛർദ്ദിച്ചിട്ടും ഒരു സാധനം തിന്നാൻ പോലും കഴിയില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് ആയി കിട്ടാൻ വേണ്ടിയാണ് നേർച്ചയാക്കുന്നത്. പിന്നെ പ്രസവിക്കുമ്പോഴോ പലരും പറയും സുഖപ്രസവത്തിന് വേറെക്കണോന്ന്, കേട്ടാത്തോന്നും പായസം കുടിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ബാല്യവേദന സഹിക്കേണ്ട സംഗതിയാണ് ഈ പ്രസവം. ആ പ്രസവത്തിന് വേണ്ടിയാണ് ഈ ദ്വാരപ്പിക്കുന്നു നേർച്ചയാക്കുന്നു. എന്താ കാരണം? ഓഫറുണ്ട്. എന്താണ് ഓഫർ? ക്ഷമിച്ച്, ഗർഭിണിയായി ക്ഷമിച്ച് നിന്ന് എന്നിട്ട് വേദനയൊക്കെ സഹിച്ച് പ്രസവിച്ചാൽ നല്ല കുട്ടീനെ കിട്ടും. അങ്ങനെ മക്കളെ കിട്ടുമെന്ന് തോന്നിയപ്പോ ഏത് പ്രയാസവും ഏറ്റെടുക്കാൻ റെഡി, ചോദിച്ച് വാങ്ങാൻ റെഡി, നേർച്ചയാക്കാൻ റെഡി. ഈ പ്രയാസം കിട്ടാൻ വേണ്ടി എന്തിനു ഓഫർ ഉള്ളതുകൊണ്ടാ. ഇപ്പുറത്ത് ഓഫറുണ്ട്, നല്ല കുട്ടീനെ കിട്ടുന്നുള്ള ഓഫർ. സുഹൃത്തുക്കളെ, ഇസ്ലാം സമാധാനം പ്രചരിപ്പെടുക, സമാധാനം വിതരണം ചെയ്ത മതമാണ്. യുക്തിവാദിക്കത് കഴിയൂല. യുക്തിവാദിക്ക് മുസീബത്തുണ്ടാകുമ്പോ അവന് സമാധാനം കിട്ടൂല. അവൻ പിന്നെന്താ ചെയ്യാ? അവൻ വേഗം കയറെടുത്ത് തൂങ്ങിച്ചാകു തന്നെ. അല്ല, സമാധാനമില്ല ഈ പ്രശ്നത്തിൽ, സമാധാനത്തിനൊരു വകുപ്പില്ല. മൂമിനായ മനുഷ്യൻ അങ്ങനല്ല. അജബല്ലി അംരിൽ മൂമിനി അല്ലം റുക്കുല്ലുഹു ലഹു ഖൈർ. വിശ്വാസിയായ മനുഷ്യന് ഒരു പ്രശ്നവുമില്ല, ടെൻഷനില്ല. എന്താ കാരണം? ഓരോ മുസീബത്തിനും വലിയ പ്രതിഫലം ഓഫറാണ്. അപ്പോൾ പിന്നെ അവന്റെ മനസ്സിന് ടെൻഷനില്ല, അവൻ തൂങ്ങിച്ചാകാൻ പോവില്ല, അവൻ ആത്മഹത്യക്കൊരുങ്ങൂല. അവന്റെ മനസ്സിന് സമാധാനം, നല്ല സമാധാനം. ഏത് മുസീബത്തുണ്ടെങ്കിലും ആ മുസീബത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന സമാധാനം അതാണ്. അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, ക്ഷമയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം മുസീബത്തുകളും ദാരിദ്ര്യവും ഒക്കെ ശിക്ഷയാണ്. അതേസമയത്ത് ക്ഷമയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് കറാമത്താണ്, പടച്ചവൻ കൊടുക്കുന്ന ഒരു ആദരവാണ്. يتنعم المؤمن في بلائه بقرب ربه عز وجل പടച്ച റബ്ബുമായി അടുക്കാൻ നിമിത്തമാണല്ലോ മുസീബത്തുകൾ. അതുകൊണ്ട് മുഅ്മിനിന് അത് അനുഗ്രഹമാണ്. ബദർ യുദ്ധത്തിൽ കുറെ ആളുകൾ ഷഹീദായി മരിച്ചുപോയി. അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരെ സ്നേഹിച്ചതിന്റെ പേരിൽ അവരെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. وباعوا نفوسهم لدين الهدى في كل موطن غزوتي ആബദരികൾ സുഹദാക്കൾ വലിയ കറാമത്താണ്. അവർ ഷഹീദായി മരിച്ചു എന്ന് അല്ലാഹു കൊടുത്ത കറാമത്താണ്. എന്നാൽ അതേ ബദർ യുദ്ധത്തിലാണല്ലോ അബൂജഹൽ കൊല്ലപ്പെട്ടത്. അത് കറാമത്തല്ല, അത് ഉഖൂബത്താണ്, അത് റബ്ബിന്റെ ശിക്ഷയാണ്. കാരണം അവന് ഓഫറില്ല, അവന് ഈമാനില്ല. ഈമാനില്ലാതെ അവൻ ജീവനൊടുങ്ങിപ്പോയപ്പോൾ അവന് ഒരു ഓഫറും ഇല്ല. അതേസമയത്ത് സുഹദാക്കൾക്ക് വലിയ ഓഫറാണ്. അതേ ലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അവരെ പറ്റി നിങ്ങൾ ഒരിക്കലും മരിച്ചവരെന്ന് പറയാൻ തന്നെ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാ തസ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത. നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ പോലും പാടില്ല. മരിച്ചവരാണെന്ന് വിചാരിക്കാൻ തന്നെ പാടില്ല, മരിച്ചവരാണെന്ന് പറയാനും പാടില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. സുഹദാക്കൾക്ക് ഓഫറാണ്. അതേസമയത്ത് ആ സുഹദാക്കളുമായി പോരാടി ജീവൻ പോയ
ഈമാനില്ലാത്ത അബൂജഹലിന്റെ നിഖമത്താണ്. അതാണ് ഖൗസുല്ലാഹ് തങ്ങൾ പറഞ്ഞത്, മോമിനായ മനുഷ്യന് അള്ളാഹു നൽകുന്ന എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ദാരിദ്ര്യങ്ങളുണ്ടോ അതെല്ലാം ക്ഷമയോടെ കൈകാര്യം ചെയ്യുമ്പോ അത് അവനെ സംബന്ധിച്ചിടത്തോളം നിഹമത്താണ്. ഈമാനില്ലാത്തവന് ക്ഷമയില്ലാത്തവന് അത് നിഖമത്താണ്, ഉഖൂബത്താണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ മരുഭൂമിയിലൂടെ പോവാ, വല്ലാത്തൊരാഗ്രഹം, റുമാൻ തന്നണം, റുമാൻ പഴം തന്നണം. അപ്പൊ റുമാൻ കിട്ടി. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പൊളിച്ച് തിന്നുമ്പോ പൊളിച്ചിട്ട് തിന്നാൻ പറ്റിയില്ല, അതവിടെ ഇട്ട് പിന്നെയും നടന്നു കുറെ അങ്ങോട്ട് എത്തുമ്പോ ഒരു മനുഷ്യനെ കടന്നല് കുത്തുന്നു, വല്ലാത്ത കുത്തു, അല്ലെങ്കിൽ തേനീച്ച കുത്തുന്നു. അത് കണ്ടപ്പോ അടുത്ത് അസ്സലാമു അലൈക്കും ബാ കിടക്കുന്ന ആള്, വലൈക്കും അസ്സലാം യാ ഇബ്രാഹിം, പേര് വിളിച്ചിട്ടാണ് സലാം നടത്തുന്നത്. അപ്പോ ചോദിച്ചു, കൈഫ അറഫ്തനി, നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ മനസ്സിലായത് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, മൻ ഖാഫല്ലാഹു ലം യഖ്ഫ അലൈഹി ശൈഉ, അല്ലാഹുവിനെ ഭയപ്പെട്ടവൻ അവന് ഒന്നും മനസ്സിലാകാത്തതുണ്ടാവില്ല. അല്ലാഹുവിനെ ശരിക്ക് ഭയപ്പെട്ട് ജീവിച്ചവന് മനസ്സിലാകാത്തതൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാ സംഗതിയും ഫീ കിതാബിൻ മുബീൻ, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാൻ തന്നെ കഴിയും. അതാണ് എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. വഹീദീൻ ശൈഖ് റളിയല്ലാഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ, അതേ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിച്ച് പറയാൻ കഴിയും. അപ്പൊ പിന്നെ എന്താണ് മനസ്സിലാകാത്തത്? എല്ലാം മനസ്സിലാകും. അതാണ് ലം യഖ്ഫ അലൈഹി ശൈഉ, ആവശ്യമുള്ളതെല്ലാം മനസ്സിലാകും. അതേ നിങ്ങളെ പേരെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ചോദിച്ചത്, അല്ലയോ ശൈഖവറുകളെ, നിങ്ങളൊരു വലിയ മഹാനാണെന്നല്ലേ മനസ്സിലാകുന്നത്? നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ, ഈ കടന്നലിന്റെ അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തൊന്ന് ഒഴിവാക്കി കിട്ടാൻ പ്രാർത്ഥിച്ചുകൂടെ. അപ്പോഴാ പറയുന്നത്, ഇത് നല്ല രസമുള്ള കുത്താണ്, ഇത് നല്ല രസമുള്ള കുത്താണ്. അതേ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ റുമാൻ പഴം തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് അതാ പൊളിച്ചിട്ട് തിന്നാതെ കൈയൊഴിച്ച് വന്നതല്ലേ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ, അങ്ങനത്തെ മോഹങ്ങളൊന്നും എൻ്റെ മനസ്സിൽ തരരുത് എന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ. ഈ മോഹവും കൊണ്ട് നടക്കേണ്ടതുണ്ടോ? അത് വലിയ മുസീബത്ത് പിടിച്ച കുത്താണ് കേട്ടോ, റുമാമ്പഴത്തിൻ്റെ കുത്ത്. അതെന്നേ കാരണം, ഈ റുമാൻ പഴം നിങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ പടച്ചവന്റെ അടുക്കൽ തുമ്മൽ തുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിന്നഈം, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട റുമാൻ പഴം നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ, അതിന് നിങ്ങൾ എന്ത് നന്ദി ചെയ്തു എന്ന് നിങ്ങളോട് ചോദ്യമുണ്ട്. അതേസമയത്ത് ഈ കടന്നലിന്റെ കുത്ത് കിട്ടുന്ന എനിക്കുണ്ടല്ലോ, ഓരോ കുത്തിനും ക്ഷമിച്ചു നിൽക്കുന്നതിനാൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ഓഫറുണ്ട്. ക്ഷമിക്കുന്നവർക്ക് ഓഫറാണ്. അപ്പൊ എന്തായി, മൂമിനായ മനുഷ്യന് എന്ത് മുസീബത്ത് വന്നാലും മനക്കരുത്തിനൊരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് നിലത്ത് വീണ് ഉരുളൂല, നെഞ്ഞത്തടിക്കൂല, അതുപോലെ തന്നെ മാറി പറിച്ചു കീറൂല. അവൻ മുസീബത്തിന്റെ പേരിൽ പാടില്ലാത്തതൊന്നും ചെയ്യൂല. മുസീബത്ത് വരുമ്പോൾ ചിലപ്പോൾ കണ്ണുന്ന് വെള്ളം വലിച്ചു പോകും, അതിന് തെറ്റുള്ള കാര്യമല്ല. അതേസമയത്ത് പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല. മുമിനായ മനുഷ്യൻ, അവന് എല്ലാ മുസീബത്തുകളും പ്രതിഫലം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും സമാധാനം കൊടുക്കാൻ വേണ്ടി വന്ന നേതാവ് യുക്തിവാദിക്ക് അത് കഴിയൂല. യുക്തിവാദിക്ക് ഒരാളെ ചെറിയ കുട്ടിക്ക് രോഗമായി, ഈ കുട്ടി ഇങ്ങനെ പിടക്കുകയാണ്. യുക്തിവാദി എന്താ ചെയ്യാ? യുക്തിവാദി ചിലപ്പോൾ പറയും, പടച്ചവനില്ലാന്ന് പറയും. പടച്ചവനില്ലാന്ന് പറഞ്ഞിട്ട് കുട്ടീൻ്റെ രോഗം മാറുമോ? അപ്പൊ ഇവിടെ പരിഹാരമല്ലേ വേണ്ടത്? കുട്ടീൻ്റെ രോഗം മാറും. പടച്ചവൻ ഇല്ലാതെ കുട്ടീൻ്റെ രോഗം മാറുമോ? ഇല്ല, രോഗം അങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് വേണ്ടത് എന്താണ്? ഈ കുട്ടിയെ കണ്ട് വേദനിക്കുന്ന ബാപ്പക്കും ഉമ്മക്കും സമാധാനമാണ് വേണ്ടത്. ആ സമാധാനം കൊടുക്കാൻ കഴിഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിക്ക് രോഗമായാൽ ആ കുട്ടി ഇനി മരിച്ചു തന്നെ പോയാൽ കുട്ടിക്ക് ഓഫറുണ്ട്, ബാപ്പ ഉമ്മക്ക് ഓഫറുണ്ട്.
ഈ കുട്ടി ബാപ്പവുമ്മയെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഓഫറുണ്ട്, ബാപ്പവുമ്മക്ക് ഓഫറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്ത്രീകൾ ഏതൊക്കെ ഉണ്ടാവും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടി ഈ അടുത്ത് ഞാൻ പെരുങ്ങത്തൂരിൽ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോ കാറ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം ഉസ്താദേ, എന്റെ ഇന്നാള് ഏതാ പറഞ്ഞു പറഞ്ഞു, ഭാര്യയോ പെങ്ങളോ എന്തോ പറഞ്ഞു, പ്രസവിച്ചിട്ട് കുട്ടി 9-ാമത്തെ ദിവസം മരിച്ചുപോയി എന്ന്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അതെന്ത് വേറെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അതെന്താ പറയാൻ കാരണം, ഈ കുട്ടി വയറ്റിലുള്ള സമയത്ത് ഡോക്ടർമാര് പറഞ്ഞ് കുട്ടീനെ കൊന്നാളാണോ, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് കുട്ടീനെ കൊന്നാളാണോ എന്നാണ്. ഡോക്ടർക്ക് എന്തും പറയാം, മോമിനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ എലീനെ പിടിക്കലുണ്ട്. എലീനെ പിടിച്ചിട്ട് ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ, ചാക്കിലാക്കിയിട്ട് ചാക്കിലിട്ടിട്ട് അടിച്ച് ഇടിച്ച് കൊന്നാള്. ഇതിനേക്കാളൊക്കെ വലിയ ഒരു പരിപാടിയാണ് ബാറ്റിലിട്ടിട്ട് സ്വന്തം കുട്ടീനെ കൊന്നാളിയാ. സ്വന്തം കുട്ടി ബാറ്റിലുള്ള സമയത്ത് കൊന്നുകളിയാ. അതിന് നിർദ്ദേശം കൊടുത്തല്ല ഡോക്ടർമാരെ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതിനെതിരായി ചിന്തിക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. മഞ്ചേരിയിൽ നിന്ന് ഒരു ഡോക്ടർ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ധാരാളം സ്ത്രീകൾ പർദ്ദയിട്ടിട്ട് വന്നിട്ട് ഗർഭം നശിപ്പിക്കാൻ വേണ്ടി പറയുന്നു, എത്ര ഉപദേശിച്ചിട്ടും സ്ത്രീകൾ പിന്മാറുന്നില്ല, പിന്നെയും പിന്മാറുന്നുണ്ട് അമുസ്ലിം സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ തീരെ പിന്മാറുന്നില്ല, അതുകൊണ്ട് ഉസ്താദ് വയത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട് നല്ല ഡോക്ടർമാർ. സഹോദരന്മാരെ, ഡോക്ടർ കൊല്ലാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു കൊല്ലരുത്, നിങ്ങൾ ദിക്റ് ചൊല്ലിക്കോ, യാ മുസവ്വിറു അല്ലാഹുവിന്റെ പേരാണ് ചൊല്ലിക്കോ, ദുആഉൽ കർബ് ഗർഭിണികൾക്ക് ഫതുഹുൽ മുഈനിൽ പറഞ്ഞതാണ് ചൊല്ലിക്കോ, അതുപോലെ യാസീൻ ഓതിക്കോ, പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കോ. അതേ ആ കുട്ടി, ആ ഗർഭിണിയാണ് പ്രസവിച്ച 9-ാമത്തെ ദിവസം കുട്ടി മരിച്ചുപോയത്. ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തുകൊണ്ടാണ്, നബി തങ്ങൾ ഓഫർ പറഞ്ഞിട്ടുണ്ട്, അതേ ഇന്നസ്ഖതൈ ലജുറു ഉമ്മഹു ബി സററിഹി ഇലൽ ജന്നത്ത്. ചെറിയ കുട്ടി പ്രസവിക്കുമ്പോൾ തന്നെ ജീവനില്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ പൊക്കിള് മുറിച്ചിട്ടില്ലല്ലോ, ആ പൊക്കിളോടുകൂടി തന്നെ ഉമ്മയെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു മകനുണ്ടായിട്ട് ഒരു മകളുണ്ടായിട്ട് എനിക്ക് ദുന്യാവിൽ കുറെ കാര്യം കിട്ടിയാൽ നല്ലത് തന്നെ, പക്ഷെ എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയെ എനിക്ക് അല്ലാഹു തന്നാൽ അത് വലിയ ഭാഗ്യമല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഉമ്മാക്ക്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബാപ്പക്ക് ചെറിയ മക്കൾ മരിച്ചു പോയാൽ ടെൻഷനില്ല, സ്വർഗത്തിലേക്ക് കൈപിടിക്കാൻ മുന്നിൽ പോയ മകനാണ്. ഈ ഒരു ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഏത് രോഗം ഏത് കുട്ടിക്ക് വന്നാലും ഏത് കുട്ടി മരിച്ചാലും മോമിനായ മനുഷ്യന് സമാധാനം കിട്ടിപ്പോയി. ആ കുട്ടി ഒരൽപ്പം വേദനയൊക്കെ സഹിച്ചാൽ കുട്ടിക്കും സ്വർഗം കിട്ടിപ്പോയി. വലിയ ഓഫറാണ്. യുക്തിവാദിയോ, ഈ ചെറിയ കുട്ടിക്ക് രോഗം ഉണ്ടായ എന്താ, പഠിച്ചവനുണ്ടെങ്കിൽ രോഗം ഉണ്ടാവില്ല, അതുകൊണ്ട് രോഗപ്പില്ലാണ്ടിപ്പോ രോഗം എന്തായാലും ഉണ്ടാവില്ലേ. ഇവനിത് പറഞ്ഞുകൊണ്ട് യുക്തിവാദി ആയതുകൊണ്ട് അവന്റെ മകന് രോഗം ഉണ്ടാവില്ല പറയാൻ പറ്റുമോ അവന്? അപ്പൊ അവന് പരിഹാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പരിഹാരമാണ്, അള്ളാഹുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവൻ വിഡ്ഢിയാണ്, വിവരില്ലാത്തവനാണ്. അള്ളാഹു തആല എന്തിനാണ് രോഗം കൊടുക്കുന്നത്, എന്തിനാ ഞെരുക്കം കൊടുക്കുന്നത്, എന്തിനാ പ്രയാസം കൊടുക്കുന്നത് നമുക്കറിയില്ല. അതവന്റെ അധികാരത്തിൻ കീഴിൽ
അവന്റെ ഭരണമാണ്. അവന് അതിന് എന്തെല്ലാമോ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം, നമുക്കതിനെ സംബന്ധിച്ചറിയില്ല. അവനാണ് അറിവുള്ളവൻ, നമ്മളല്ല. ഓ സുഹൃത്തുക്കളെ, പഠിച്ചവന് സ്വർഗം കൊടുക്കാൻ പല നിമിത്തങ്ങളും വെച്ചു. ആ നിമിത്തങ്ങളിൽ ഒന്നാണ് മുസീബത്തുകൾ. മുസീബത്ത് മുഖേന ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്നു. അത് അവന്റെ ഓഫറാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ പറഞ്ഞു. പക്ഷേ അതിനെന്ത് വേണം? നല്ല ഈമാനികമായ ഉറപ്പ് വേണം. അതാണല്ലോ ഉമ്മു സുലൈമ ബിബി റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരിച്ചു. ആ ഉമ്മു സുലൈമ ബിബി റളിയല്ലാഹു അൻഹ കുട്ടിയെ കുളിപ്പിച്ച് നന്നായി കഫൻ ചെയ്ത് തുണി കൊണ്ട് പൊതച്ചു കിടത്തി. നിലവിളിച്ചില്ല, അതേ നിലത്ത് വീണ് ഉരുണ്ടില്ല, വെപ്രാളം കാണിച്ചില്ല. ഭർത്താവ് വന്നപ്പോൾ കുട്ടിയുടെ രോഗത്തെക്കുറിച്ച് ചോദിച്ചു. ഭർത്താവിനോട് സമാധാനത്തോടെ കിടക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ മയ്യിത്തും കിടത്തിയിട്ട് മുസ്ലിം ബി വിറതിയല്ലോഹന്ന ഭക്ഷണം പാകം ചെയ്തു. ഭർത്താവ് വന്നപ്പോൾ ഭക്ഷണം മുന്നിൽ കൊണ്ടക്കൊടുത്തു. ഭക്ഷണം കഴിച്ച ഭർത്താവിന്റെ കൂടെ പോയി പ്രൈവറ്റ് റൂമിൽ കിടന്നു. ഭർത്താവുമായി സന്തോഷം പങ്കിട്ടു. എല്ലാം കഴിഞ്ഞ ശേഷം ഹാ ഈമാനുള്ള സ്വഹാബിയത്തായ വനിത, ഈമാൻ നല്ല ഈമാനാണ്, അതുകൊണ്ട് തന്നെയായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നാൽ നല്ല മുത്തുമണി പോലുള്ള വിയർപ്പിങ്ങനെ ഉറ്റി വീഴും. അത് കുപ്പിയിലാക്കി ശേഖരിക്കാറുണ്ട് മുസ്ലിം ബി റളിയല്ലാഹു അൻഹ. എന്തിനാണ് മുസ്ലിമേ എന്ന് ചോദിക്കുമ്പോ, അതിയബു തീബ്, ലോകത്ത് ഇതിനേക്കാൾ വലിയ ഒരു സുഗന്ധമില്ല നബിയേ. ഏറ്റവും വലിയ സുഗന്ധം മങ്ങയുടെ വിയർപ്പാണ്. വനർജു ബറക്കത്തുഹു ലിസ്ബിയാനിന, ഞങ്ങളെ കുട്ടികൾക്ക് അങ്ങയുടെ വിയർപ്പ് തൊട്ട് പുരട്ടി കൊടുത്ത് ബറക്കത്തെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ബറക്കത്തിൽ വിശ്വസിക്കുന്ന ഈമാൻ ഉറച്ച വനിതയാണ് സഹാബിയത്തായ ഉമ്മു സുലൈമ ബിബി റളിയല്ലാഹു അൻഹ. പുത്തൻവാദം മനസ്സിലേക്ക് കടന്നിട്ടില്ല. ബറക്കത്തിനെ കുറിച്ചുള്ള വിശ്വാസത്തിനൊരു കോട്ടവുമില്ല. മഹദിയാണ് ഭർത്താവിനോട് ചോദിക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു ഉടമസ്ഥന് അദ്ദേഹത്തിന്റെ ഒരു വസ്തു നമുക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയത്ത് അത് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? ന്യൂസ് അപ്പൊ തന്നെ കൊടുക്കണ്ടേ? കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതുണ്ടോ? കൊടുക്കുമ്പോൾ നമുക്കത് ചോദിച്ചതിനൊരു പ്രതിഷേധം പാടുണ്ടോ? ഇല്ല ഇല്ല, സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണം എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോഴാണ്, എന്നാൽ പടച്ച റബ്ബ് നമുക്ക് തന്ന കുട്ടിയെ പടച്ച റബ്ബ് തിരിച്ചു ചോദിച്ചിരിക്കുന്നു. വെപ്രാളം പറ്റൂലല്ലോ, പ്രതിഷേധം പറ്റൂലല്ലോ. ഈ വലിയ ക്ഷമ കണ്ട് അത്ഭുതപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എന്ന് വിവരം പറഞ്ഞപ്പോ ആ പെണ്ണിനെ പ്രശംസിച്ചു. ആ പെണ്ണിന്റെ വലിയ ക്ഷമ കാരണത്താൽ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ബന്ധപ്പെട്ട ബന്ധത്തിൽ തന്നെ വലിയ ബറക്കത്തുള്ള കുട്ടിക്ക് അല്ലാഹു തആല ജന്മം കൊടുത്തുപോയി. ഇതൊരു സാധാരണ നേതാവല്ലോ. അബൂ തൽഹ റളിയല്ലാഹുവിന്റെ ഭാര്യ ഗർഭിണിയാണെന്നത് സ്കാൻ ചെയ്തു നോക്കിയിട്ടല്ല, അല്ലാതെയും നോക്കിയിട്ടല്ല, അങ്ങകലെയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ. അങ്ങയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു അങ്ങയ്ക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയേ, അറിയിച്ചു തന്നിട്ടുണ്ട് നബിയേ. ഫ ഇന്ന മിൻ ജൂദിക ദ
الدنيا وضراتها ومن علومك علم اللوح والقلم. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ കൂട്ടത്തിൽ തന്നെ ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിവരത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ ക്ഷമയുള്ള പെണ്ണിനെ, മനക്കരുത്തുള്ള പെണ്ണിനെ, മനസമാധാനമുള്ള സ്ത്രീയെ ഇവിടെ വാർത്തെടുത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബി ത്വൽഹ, പകരം അള്ളാഹു കൊടുത്ത കുട്ടി. സന്താന പരമ്പര ഹാഫിളീങ്ങളാണ്, ഖുർആൻ മെർപ്പാടമാക്കിയ വലിയ ആലിമീങ്ങളാണ് എത്രയോ പരമ്പര. അബ്ദുല്ലാഹ് ഇബ്നു അബി ത്വൽഹ, ആ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനാണ് കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം വായിലിട്ടൊന്ന് ഒതുക്കി അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് ചേർത്ത് തൊട്ടുപറ്റി കൊടുത്തതായി സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ ചെറിയ കുട്ടികൾക്ക് സാലിഹായ മനുഷ്യന്റെ ഉമിനീര് ഈത്തപ്പഴം വായിലിട്ട് ഒന്ന് ഒതുക്കി എന്നിട്ട് ആ ഉമിനീരും ഈത്തപ്പഴത്തിന്റെ നീരും ചേർത്ത് മധുരം തൊട്ട് കൊടുക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത്. ആ ഹദീസാണ് അതിന്റെ തെളിവ്. പക്ഷേ ദൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയുന്നവന്റെ വായിലിട്ട് അവന്റെ ഉമിനീരും ചേർത്ത് കൊടുക്കല്ലേ കുട്ടി മോശമായി പോകും. നല്ല ദിക്റും ഔറാദും സലാത്തും ഖുർആനോത്തും ഒക്കെയുള്ള നല്ലത് മാത്രം പറയുന്ന, നല്ലത് പറയുന്ന, അതാണ് നേരത്തെ നമ്മൾ ഓതി ലാ ഖൈറു ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ധർമ്മം ചെയ്യണം എന്ന് പറയുന്ന, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ, നല്ലത് പറയുന്ന, അവ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാനുള്ള സംസാരം സംസാരിക്കുന്ന അത്തരം ആളുകളുടെ വായിലിട്ട് ചവച്ചിട്ട് ആ ഉമിനീരും ചേർത്ത് കൊടുത്താൽ വലിയ ബർക്കത്താണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കളെ പറഞ്ഞയച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഇവിടെ സമാധാനം സ്ഥാപിച്ചു, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സമാധാനം, ആർക്കും ഇവിടെ ടെൻഷൻ അടിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം അവൻ നടത്തിക്കൊണ്ടുവന്നു. പക്ഷേ മുനാഫിഖായ മനുഷ്യന്, വിശ്വാസമില്ലാത്ത മനുഷ്യന് അത് അനുഭവിക്കാൻ കഴിയില്ല. മഹാനായ ഖൗസുല്ലാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ആഖിറു സമാൻ, ഇത് അവസാന കാലമാണ് മക്കളെ. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളെ കാലം തന്നെ ആഖിറു സമാനാണെന്ന് പറയുമ്പോൾ നമ്മുടെ കാലം പറയണോ? കാപ്പട്യത്തിന്റെ അങ്ങാടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ ദീന് ശരിയായ നിലക്ക് നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു പ്രവർത്തകനാണ്. പറയാണ്, ഞാൻ അള്ളാഹിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണ്. ഏതാണ് അല്ലാഹുവിന്റെ ദീൻ? അല്ലദീ കാന അലൈഹി നബിയുനാ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഏതൊരു ദീനിലായിരുന്നോ അതാണ് അല്ലാഹുവിന്റെ ദീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, ആചരിച്ചു തന്നത് എന്താണോ, അവിടുന്ന് പഠിപ്പിച്ച ആശയം എന്താണോ, അതല്ലേ റബ്ബിന്റെ ദീൻ. സുഹൃത്തുക്കളെ, അവിടുന്ന് വെള്ളിയാഴ്ചയിൽ ജുമാ നിസ്കരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതേ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബോദിയിട്ടില്ല, ഖുതുബോദിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹിന്റെ ദീന് നിലനിർത്തുന്നവർ അറബിയിൽ ഖുതുബോദി, അറബിയിൽ ജുമാ നിസ്കരിക്കുന്നവരാണ്. അത് മാറ്റിമറിക്കുന്നവർ അള്ളാഹിന്റെ ദീന് തകർക്കുന്നവരാണ്. അള്ളാഹിന്റെ ദീന്, അള്ളാഹിന്റെ റസൂൽ ഉണ്ടായത് എന്താണോ, അവിടുന്ന് പഠിപ്പിച്ചത് എന്താണോ, അതാണ് അള്ളാഹുവിന്റെ ദീൻ. വസഹാബ, സഹാബത്തേതൊന്നിലാണോ, അതാണ് അള്ളാഹിന്റെ ദീൻ.
സഹാബത്തൊക്കെയും തറാവീ 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ജുമുഅക്ക് അതാ ഉസ്മാൻ റളിയല്ലാഹു നടപ്പാക്കിയപ്പോൾ രണ്ട് ബാഗ് കൊടുത്തവരാണ്. സഹാബത്തൊക്കെയും മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തവരാണ്. മരിച്ച മയ്യത്തിന്റെ ഖബറിന്റെ സമീപത്ത് ഖുർആൻ ഓതിയവരാണ്. മരിച്ച മയ്യത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ പലതും ചെയ്തവരാണ്. അതേ ആ സഹാബത്ത് മുഴുവനും 3 തലാഖ് ചൊല്ലിയാൽ 3 പോകുമെന്ന് പ്രഖ്യാപിച്ചവരും നടപ്പാക്കിയവരുമാണ്. അവരെല്ലാം മാസം കണ്ടാല് നോമ്പും പെരുന്നാളുമാക്കിയവരാണ്. അവരെല്ലാം നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തവരാണ്. അത് ഹബീബായ നബിതങ്ങൾ ചെയ്തു നടപ്പാക്കിയിട്ടില്ലെങ്കിലും അതാണല്ലോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ നബിതങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളിലായി എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഖുർആനിന്റെ ആയത്തുകൾ അവിടെവിടങ്ങളിലായി എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ സമാഹരിച്ചു ഒന്നിച്ചെഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് വേണമെന്ന് ഉമറുൽ ഖത്താബ് ആവശ്യപ്പെട്ടപ്പോ കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം നമുക്ക് മതത്തിൽ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ചെയ്യുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഇന്ന ഹാദാ വല്ലാഹി ഖൈർ, നിശ്ചയമായും ഇത് വല്ലാഹി നന്മയാണ് അബൂബക്കറേ, നല്ല കാര്യം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു കാണിക്കേണ്ടതില്ല, ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചതാണല്ലോ. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ നന്മ ചെയ്യണേ, നല്ലത് ചെയ്യണേ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഇതൊരു നന്മയാണ്, നല്ലത് ചെയ്തേ പറ്റുവോ. സർവ സഹാബത്തും അതിനെ അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ചത്. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോ, അല്ലെങ്കിൽ ദിക്ര് ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടൊരു റാത്തീബ് ചൊല്ലുമ്പോ, അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ, അതെല്ലാം നന്മയാണ്, നല്ലതാണ്, നല്ലത് ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതാണ് ഉമറുൽ ഖത്താബ് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ചെയ്യേണ്ടതില്ല, നല്ല കാര്യം ചെയ്യേണ്ടതാണ്. സഹാബത്ത് മുഴുവനും ആശയം അംഗീകരിക്കുകയാണ്. ആ സഹാബത്തിനെ പിന്തുടർന്നവരാണ് അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചവര്. അതാണ് മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്ന കാന അലൈഹി നബിയുനാ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ വസ്സഹാബ, ആ സഹാബത്ത് ഇസ്തിഗാസ ചെയ്തവരാണ്. ഹബീബായ നബി തങ്ങളോട് വെള്ളമില്ലാത്ത സമയത്ത് കരഞ്ഞ അവലാദി പറഞ്ഞവരാണ്. അപ്പോൾ നബി തങ്ങൾ കയ്യിന്റെ വിരലിലൂടെ വെള്ളം മുഈജിദത്ത് മുഖേന കൊടുത്തതാണ്. മുഈജിദത്ത് മുഖേന വെള്ളം കിട്ടുമെന്ന വിശ്വാസത്തിൽ ചോദിക്കുന്ന ഇസ്തിഗാസ, അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, സഹാബത്ത് പഠിപ്പിച്ചതാണ്. അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ന് പറയുന്നവൻ ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവൻ ാണ്. ഭിന്നിപ്പിക്കുന്നവനെ എപ്പോഴും മാറ്റി നിർത്തേണ്ടതാണ്. ഓ സുഹൃത്തുക്കളെ, മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചത് അതാണ് ദീൻ. നബിതങ്ങളെ പിന്തുടർന്ന സഹാബത്ത്, ആ നബിയെയും സഹാബത്തിനെയും പിന്തുടർന്ന കക്ഷികൾ, അവരിവിടെ പഠിപ്പിച്ചതാണ് ദീൻ. ആ ദീന് ക്ലിയറായി നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകനാണ് ഞാൻ. വീണ്ടും പറയാണ്, ഇത് ആഖിറു സമാനാണ് മക്കളെ, ഇത് ആഖിറു സമാനാണ്. അൽഹംദുലില്ലാ, ഈ ആഖിറു സമാനിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി സംഘടിക്കാൻ കഴിഞ്ഞു. അതാണല്ലോ നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത്, അതാണല്ലോ നമ്മുടെ SYS, അതാണല്ലോ നമ്മുടെ SSF, അതാണല്ലോ SMA, അതാണല്ലോ സുന്നി ജമീഅത്തുൽ മുഅല്ലിമീൻ, അതാണല്ലോ നിങ്ങളുടെ നാട്ടുകാരനായ മഹാപണ്ഡിതൻ മഹാനായ
ഒട്ടൂർസ്താദ് അവർക്കടക്കമുള്ള പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ അല്ലാഹു അവർക്കെല്ലാം ദീർഘായുസ്സും അഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ചിലപ്പോ ആരെങ്കിലും സംസാരിക്കുമ്പോൾ എന്തിനാണ് സംഘടന എന്ന് ചോദിച്ചു പോകും. അങ്ങനെ ചോദിക്കരുത്. സംഘടനയില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ദീൻ നശിച്ചു പോകുമായിരുന്നു. ഞാൻ വരുന്നത് കുറ്റ്യാടി എന്നാണ്. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ വരും. നിങ്ങളെ സദസ്സിൽ എല്ലാവരും ഓരോന്ന് വാങ്ങണം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതെന്തേ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും ഇല്ലാതെയായിപ്പോയി. എന്താ ഇല്ലാതെയായിപ്പോയത്? നമ്മളെ പള്ളികള് വലിയ വലിയ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളികൾ, മഖബറകളോട് സമീപത്തുള്ള അവര് നിർമ്മിച്ച പള്ളികള്, അത് പച്ചയിൽ പൊളിച്ചങ്ങ് നീക്കി മഹാന്മാരെ ജാറങ്ങൾ അടിച്ചങ്ങ് തകർത്തു. ഒരൊറ്റ പ്രതിഷേധം ഉണ്ടായില്ല. എന്താ കാരണം? അന്ന് SOS ഇല്ല, SSF ഇല്ല, മുസ്ലിം ജമാഅത്ത് ഇല്ല. ഇപ്പോഴെന്തേ കേരളത്തിൽ അതുപോലെ പള്ളികൾ പിടിച്ചെടുക്കാത്തത്? അതിന്റെ കാരണം നമ്മുടെ സംഘടന ഉണ്ടായിട്ടാ. അപ്പൊ ചിലപ്പോ സംഘടനാ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ചിലപ്പോ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ സുന്നത്ത് കരിക്കുന്നില്ല, അല്ലെങ്കിൽ ദിക്റിന് കൂടുന്നില്ല. അപ്പോഴേക്ക് എന്തിനാ സംഘടന എന്ന് ചോദിക്കാൻ പാടില്ല. സംഘടന ഉണ്ടാക്കിയതിനൊരു ലക്ഷ്യം നമ്മുടെ മുൻഗാമികൾക്കുണ്ട്. അതിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ നിലനിർത്തലാണ് ഏറ്റവും വലിയ ലക്ഷ്യം. സുന്നത്ത് ജമാഅത്ത് ജനങ്ങളിൽ നിലനിർത്തലാണ് ലക്ഷ്യം. ആ ലക്ഷ്യം അത് സംഘടനയിലൂടെ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, എത്ര വലിയ മഹാന്മാർ നിസ്കരിച്ച പള്ളിയായിരുന്നു എടവണ്ണപ്പള്ളി മലപ്പുറം ജില്ലയിൽ, എത്ര മഹാന്മാർ നിസ്കരിച്ച പള്ളിയായിരുന്നു കുറ്റ്യാടി പള്ളി. അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കയ്യിൽ പോയത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഇല്ലാത്തത് കൊണ്ടാ. സംഘടന ഉണ്ടായപ്പോൾ ഇപ്പോൾ സുന്നികളെ പള്ളി നഷ്ടപ്പെടുന്നില്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉത്തൻവാദി പള്ളി ഉണ്ടാക്കുവോ? ഷാദിർ ഷെയ്ഖിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കുവോ? സുബ്ഹാനല്ലാഹ്, ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പട്ടാളപ്പള്ളി അടക്കം, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരുണ്ടാക്കിയ മൊഹീദ്ദീൻ പള്ളി അടക്കം, അതുപോലെ ഷാദിർ ഷെയ്ഖിന്റെ പേരുണ്ടാക്കിയ പള്ളിയടക്കം കോഴിക്കോട് ടൗണിൽ വലിയ വലിയ ഔലിയാക്കൾ ജീവിച്ച സ്ഥലം. എത്ര ഔലിയാക്കളാണ് കോഴിക്കോട് ടൗണിലുള്ളത്, കുറ്റിച്ചിറ ഭാഗത്തുള്ളത്? വലിയ വലിയ മഹാന്മാർ മുഹീദ്ദീൻമാല ഉണ്ടാക്കിയ ഒരുപാട് കിതാബുകൾ രചിച്ച ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം വലിയ ഔലിയാക്കളായ ഇമാമിങ്ങൾ ജീവിച്ച കോഴിക്കോട്ട് എന്റെ ചെറുപ്പത്തിൽ വന്ന ജുമാ നിസ്കരിക്കാൻ പള്ളിയില്ല. എന്തായിപ്പോയതാ നമ്മളെ പള്ളിയൊക്കെ? പുത്തൻവാദികൾ പിടിച്ചെടുത്ത്. അന്ന് ചോദ്യം ചെയ്യാൻ നമ്മുടെ സംഘടനകളില്ല. പിൽക്കാലത്ത് സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളിൽ നിന്ന് അംഗീകാരം വാങ്ങി ജനങ്ങൾ സഹകരിച്ചപ്പോൾ അൽഹംദുലില്ലാ കോഴിക്കോട് ടൗൺ മുഴുവനും നിറയെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പള്ളി മഹാനായ സുൽത്താനുൽ ഉലമ നിർമ്മിച്ചു. സംഘടന ഉണ്ടായിട്ട. അപ്പൊ സംഘടനയെ ചോദ്യം ചെയ്യുന്ന ചിലരുണ്ട്. നാല് ദിക്രി ചെല്ലുമ്പോഴേക്ക് സംഘടന ചോദ്യം ചെയ്യരുത്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴേക്ക് സംഘടന എന്തിനാണ് എന്ന് ചോദിക്കരുത്. സംഘടന അതിനു വേണ്ടി അധ്വാനിക്കാണ്. മഹാന്മാർക്കൊക്കെ സംഘടന ഉണ്ടായിട്ടുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിന് സംഘടന ഉണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഷെയ്ഖാണ്. ഷെയ്ഖിന്റെ മുരീദന്മാര് മുഴുവനും ആ സംഘടനയിലുള്ളവരാ. സൂഫിയാക്കളെല്ലാം ഒരു ഷെയ്ഖും മുരീദും, അതൊരു സംഘടനയാണ്. അവരന്നത്തെ കാലത്തേക്ക് അനുയോജ്യമായ സംഘടനാ പ്രവർത്തനം നടത്തി ഇഖാമത്തുദ്ദീനിന് വേണ്ടി അധ്വാനിച്ചു. ഞാൻ അതവാന മുജ്തഹിദുൻ ഫീ ഇഖാമത്തുദ്ദീനിൽ ലദീ കാന അലൈഹി നബിയുനാ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം വസ്സഹാബത്തു വത്താബിഊന ലാ ഹാദാ ആഖിറു സമാനി. ഇത് ആഖിറു സമാനാണ് മക്കളെ. അത് സാറ മഅബൂദു അക്സരിഹുദ്ദീനാറ വദ്ദനാനി വദ്ദിർഹമാ. പലരുടെയും ദൈവം ഇന്ന് പണമാണ്. പലരുടെയും ദൈവം ഇന്ന് പണമാണ്. പണത്തിനു വേണ്ടിയാണ് എല്ലാ പരിപാടിയും. അതാ മഹാനബറിൽ പറഞ്ഞത് ഖദ്സാറ മഅബൂദു അക്സരിഹിം, ബഹുഭൂരിപക്ഷം ആളുകൾ ആരാധ്യൻ ദൈവം. അദ്ദീനാറ വദ്ദിർഹമ,
അത് പൊന്നും പടവുമായി പോയി. അതാണ് ജനങ്ങൾ മൂസാ നബിയുടെ ജനങ്ങളെ പോലെ അവർക്കും കൊടുക്കും. അധികാരം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വത്താണ്, അമ്പിയാക്കളുടെ സ്വത്താണ്. അത് അള്ളാഹു നൽകട്ടെ. ആലിമീങ്ങളെ നിർദ്ദേശം സ്വീകരിച്ച് സാധാരണക്കാര് പ്രവർത്തിക്കണം. പണ്ഡിതന്മാരൊരു കാര്യം ചെയ്യുമ്പോൾ വിവരമില്ലാത്തവരത് ചോദ്യം ചെയ്യരുത്. വിവരമുള്ളവർക്കറിയാം എങ്ങനെയാണ് കാര്യം ചെയ്യേണ്ടതെന്നറിയാം, എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നറിയാം. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു വലിയ പാണ്ഡിത്യമുള്ള മഹാനാണ്, ശൈഖാണ്, ധാരാളം മുരീദന്മാരുണ്ട്. ആ മഹാൻ ചിലപ്പോൾ നാട് വിട്ട് യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോ കാട്ടിലേക്ക് കയറുന്നു. കാട്ടിൽ കയറിയിട്ട് വിറക് വെട്ടിയെടുക്കുന്നു. ആ വിറകും കെട്ടും തലയിൽ വെച്ച് മഹാനവറുകളും മുരീദന്മാരും നാട്ടിലേക്ക് വരുന്നു. എന്നിട്ടോ ഈ വിറകെന്തിനാണ്? നാട്ടിലുണ്ട് ആരോഗ്യമില്ലാത്ത ജനങ്ങൾ, അവർക്ക് വിറക് കെട്ടിയപ്പോ കെട്ടിക്കൊണ്ടുവരാൻ കഴിവില്ല. ആ കഴിവില്ലാത്ത ജനങ്ങൾക്ക് വിറക് കൊടുത്തുകൊണ്ടുള്ള സാന്ത്വന പ്രവർത്തനമാണ്. അതിന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കാട്ടിൽ നിന്ന് വിറക് വെട്ടിക്കൊണ്ടുവരുന്നു. അതേ കാട്ടിലേക്ക് പോയി വിറക് ശേഖരിക്കാൻ കഴിയാത്തവർക്ക് സാന്ത്വന പ്രവർത്തനമായി അവിടുത്തെ മുരീദന്മാര്, ആണല്ലോ അവിടുത്തെ സംഘടനാ പ്രവർത്തകർ, ആ മുരീദന്മാരും നേതുന്ന ചിലർ, അതാ SYS സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോ എന്ത് സാന്ത്വന പ്രവർത്തനം, എന്ത് സംഘടന എന്ന് ചോദിച്ചിട്ട് സൂഫിജമയുന്ന ചില കപടന്മാരുണ്ട് കേട്ടോ. അവരുടെ ഒരു തട്ടിപ്പിലും മുസ്ലിം ലോകം പെട്ടുപോകരുത്. ശരിയായ സൂഫിയാക്കൾ, ശരിയായ ആരിഫീങ്ങൾ അവര് കാണിച്ചു തന്ന മാതൃക എന്തോ, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാതൃക, അതാണ് നമ്മുടെ സംഘടനകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് സംഘടനയിലുള്ളവരൊക്കെ മാസൂമാണെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നമ്മളൊക്കെ ഒരുപാട് ന്യൂനതകളുള്ളവരായിരിക്കാം. ആ ന്യൂനതകൾക്കൊക്കെ റബ്ബിനോട് തൗബ ചെയ്യുകയും റബ്ബിലേക്ക് കൽബ് തിരിക്കുകയും ഞാനൊരു വലിയവനാണെന്ന് തോന്നലില്ലാതെ ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ സ്റ്റാറ്റസ് ടിച്ച് ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നവൻ അവനെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. റബ്ബിന്റെ പൊരുത്തം കരുതി നല്ല ആത്മീയ ബോധത്തോടെ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. സുബ്ഹാനല്ലാഹ്. അൽ മുഅ്മിനു ارتفعت همته عن الارض وعن الدنيا وابنائها وعن الاخره وابنائها علم ان ربه عز وجل يحب العالين من الهمم محيي الدين شكر الله انه ارتفعت فتور ربانيل പറയാണ് അൽഹംദുലില്ലാ. ഞാൻ ഇറാഖിൽ സിയാറത്തിന് പോയപ്പോൾ എൻ്റെ ഫതഹുർ റബ്ബാനി ഔസുല്ലാദും തങ്ങളുടെ മക്ബറക്ക് ഹിദ്മത്ത് ചെയ്യുന്ന ആളെ കൈ കൊടുത്തിട്ട് ഞാൻ ഇരുന്ന മക്ബറിന്റെ മേലെ വെച്ചിട്ട് തരണോന്ന് മുപ്പര് പറഞ്ഞ് ഇന്നിവിടെ വെച്ചോ നാളെ എടുത്തോന്നാണ്. എനിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹത്തോട് അതവിടെ വെക്കാൻ മറന്നുപോയപ്പോ വേറെ ഒരാൾ ഞാൻ പറയുന്നത് കേട്ടതുകൊണ്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കൊടുത്തതിനാൽ മക്ബറിൽ വെച്ചിട്ട് എനിക്ക് തിരിച്ചു തന്നു ഫതഹുർ റബ്ബാനി. സുഹൃത്തുക്കളെ, ആ മഹാനായ ഖൗസുല്ലാഹ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ഇത് ആ മഹാനവരെ അനുസ്മരിക്കുന്ന മാസമാണ്. അവര് പറയാണ്, മൂമിനായ മനുഷ്യൻ, ഭൂമി അദ്ദേഹത്തിന്റെ ഹിമ്മത്ത്, അദ്ദേഹത്തിന്റെ പ്രാമുഖ്യവും അദ്ദേഹത്തിന്റെ മനക്കരുത്തും. ഭൂമിയിൽ എന്തെങ്കിലും കിട്ടണം അങ്ങനെയല്ല. വാനി ദുനിയാ ദുനിയാവും അല്ല, ദുനിയാവിന്റെ ആൾക്കാരും അല്ല, ആഖിറും അല്ല, ആഖിറത്തിന്റെ ആൾക്കാരും അല്ല. അദ്ദേഹത്തിന്റെ ഹിമ്മത്ത് മുഴുവനും യജമാനായ റബ്ബിലേക്ക് കൽബ് തിരിക്കുന്നതിലാണ്. ആ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ.
അവൻ മാത്രമേ തടയുന്നവനുള്ളൂ. ഫമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്തനുഗ്രഹമുണ്ടോ അത് മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അങ്ങനെ റബ്ബിലേക്ക് കൽബ് തിരിച്ചു. ആ റബ്ബിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതാ അല്ലാഹു തആല ബഹുമാനിച്ച ആഖിറം വിജയിച്ച മഹാന്മാരെ സന്ദർശിക്കുന്നു, മഹാന്മാരുമായി ബന്ധപ്പെടുന്നു. അതെല്ലാം റബ്ബിലേക്ക് എത്താനാണ്, റബ്ബിലേക്ക് ചേരാനാണ്. അങ്ങനെ റബ്ബിലേക്ക് കൽബ് തിരിഞ്ഞ തഖ്വയുള്ളൊരു സമൂഹമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ അനുസരിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. മഹാനവറുകൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്നി അറാക്കും തൽഅബൂന ബികിതാബില്ലാഹി അസ്സ വജല്ല വസുന്നത്ത് റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വകലാമി സാലിഹീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് കളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടി കൊണ്ട് കളിക്കുകയാണ്, നിങ്ങൾ സജ്ജനങ്ങളുടെ വാക്കുകൊണ്ട് കളിക്കുകയാണ്. തൽഅബൂന ബിദാലിക ബിജഹലികും, നിങ്ങളെ വിവരക്കേടാണ് കേട്ടോ. ഖുർആൻ കൊണ്ട് കളിക്കാൻ കാരണം റസൂലുള്ളാഹിനെ കൊണ്ട് കളിക്കാൻ കാരണം, അതുപോലെ സാലിഹീങ്ങളുടെ വാചകങ്ങൾ തള്ളിക്കളയാൻ കാരണം. ലബിത്തബഅതുൽ കിതാബ വസുന്നത ലറഅയ്തും അജബാ മാ സാലു യസ്ബിറൂന മഹു വലാ മാ യുരീദ് ഹത്ത അതാഹും മാ യുരീദൂൽ. തിക്ക് ക്ഷമിച്ചു നിന്നുകൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചതനുസരിച്ച് അല്ലാഹുവിന്റെ കൂടെ ക്ഷമിച്ചു നിന്ന് ജീവിച്ചാൽ, അല്ലാഹു ഉദ്ദേശിച്ചതനുസരിച്ച് അവരങ്ങനെ ക്ഷമിച്ചങ്ങ് ജീവിച്ചാൽ, ഹത്താഅതാഹും മാ യുരീദൂൽ, ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അവർക്ക് കൊടുക്കും കേട്ടോ. അതാണ് എന്നുടേകൽ ഉടയവൻ തൻ്റെകൽ ആകൂന്ന് ഞാൻ ചൊല്ല ആകും നിന്നിട്ടോരൂ ഹത്തം തീർത്തോവർ. ഒരു കാല് പൊക്കി നിന്നിട്ട് ഖുർആൻ ഓതി തീർത്തു ഉറക്കം വരാതിരിക്കാനാണ്. അങ്ങനെയാണ് കേട്ടോ ക്ഷമ. ആ ക്ഷമയോടെ ജീവിച്ചപ്പോ അല്ലാഹു തആല കൊടുത്തു വലിയ സ്ഥാനം, വലിയ കറാമത്ത്. അതാണ് എന്നൂടെ ഏകൽ ഉടേവൻ തൻ്റെ ഏകൽ ആകൂന്ന് ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ. അവിടുത്തെ ദർസിൽ ഒരു മുത്തഅല്ലിമിനെ കൊണ്ടുവന്ന് ചേർത്തു ഒരു ഉമ്മ. മുത്തഅല്ലിമ ഇങ്ങനെ പഠിക്കുകയാണ്. മുത്തഅല്ലിമിന് കിട്ടിയ ഭക്ഷണം വളരെ പോക്ക, ഗോതമ്പത്തിന്റെ ഉമ്മിന്റെ ഉണക്കപ്പത്തിരി. ഉമ്മ ഇത് കണ്ട് സങ്കടപ്പെട്ട്, എന്റെ കുട്ടിക്ക് കിട്ടിയതാണോ ഇത്, സങ്കടപ്പെട്ട്. സുബ്ഹാനല്ലാഹ്, സദസ്സിൽ കൊണ്ടുപോയിട്ട് വാങ്ങാനുള്ളല്ലേ. എന്നാ പിന്നെ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ വെള്ളം കോരാനല്ല വരുന്നത്, നിങ്ങളിൽ നിന്നൊക്കെ സംഭാവന ഇട്ടാണ് നാലെണ്ണം കൊടുക്കണം. മൊഹീദ്ദീൻ ഷുഹ്റുല്ലാഹിന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഇതേ കിതാബിൽ, ഈമാനെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു യാചകം വന്നു. അപ്പോൾ മൂപ്പരടുത്ത് വീട്ടിൽ പരിചരണം നടത്തുന്ന സ്ത്രീനെ വിളിച്ച് ചോദിച്ചു, എന്താ ഉള്ളത്, 10 മുട്ടയുണ്ട് നീ മുഴുവനും കൊടുത്ത ആളാണ്. ആ പെണ്ണെന്ത് ചെയ്യുന്ന അറിയോ, ഇങ്ങനെ 10 കൊടുത്താൽ പിന്നെ നോമ്പറക്കാനൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് ഒന്നവിടെ എടുത്ത് വെച്ചിട്ട് 9 എണ്ണം കൊടുത്തു. വൈകുന്നേരം ആകുമ്പം 90 മുട്ട. വൈകുന്നേരം നോമ്പറക്കാൻ നോക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു വീട്ടിലേക്ക്. അപ്പോൾ മൂപ്പര പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, 1 മുട്ട നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, 1 മുട്ട ഞാൻ നോമ്പൊറക്കാൻ വെച്ചിരുന്നു, അത് ഞാൻ 10 എണ്ണം കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ അള്ള പറഞ്ഞല്ലേ ഒന്ന് 10 ഇരട്ടി കിട്ടുമെന്ന്, ഇവിടെ 90 ആയിപ്പോയത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതിനോട്, ഒന്ന് നീ എന്താ ചെയ്തതെന്ന്. 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 എണ്ണം കിട്ടേനു, 9 നീ തരേണ്ടതാണ്. അതാ ഈമാൻ എന്ന് മൊഹീദ്ദീൻ ഷുഹ്റുല്ലാഹി ആ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇതേ കിതാബ് പറയുന്നുണ്ട്. അതാ ഈമാൻ, കൊടുക്കുമ്പോ 10 ഇരട്ടി കൂടുതൽ കിട്ടും, ഏറ്റവും ചുരുങ്ങിയത് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പൊ എത്ര കൂടുതൽ കൊടുക്കുമ്പോ അതിനനുസരിച്ച് കിട്ടുമെന്ന് വിചാരിക്കണം. നല്ല സംഭാവന കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എന്നോട് പറഞ്ഞ സ്വകാര്യത്തിൽ, ഞങ്ങൾക്ക് 1.5 ലക്ഷം റുപ്യ വേണം, ഒരു ദാറുൽ ഖൈർ ഉണ്ടാക്കി കൊടുക്കണം. ഖൈർ തന്നെ നന്മ എന്ന് നേരത്തെ ഞാൻ അർത്ഥം വെച്ചത്, ദാറുൽ ഖൈർ വെച്ചാൽ നന്മയുടെ വീട്. ഫമയ്യമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറാ വമയ്യമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറാ. അണുമണിത്തൂക്കം നന്മ,
ചെയ്താൽ ഗുണം കിട്ടും. ഖുർആനല്ലേ? അപ്പൊ ഒരു 6 ലക്ഷം ഉപ്പ ഉണ്ടല്ലോ, അതിപ്പോ ഈ ബക്കറ്റിൽ വരൂല്ല എന്ന് എനിക്കറിയാം. ബക്കറ്റിൽ ഇതിനുണ്ടാവും കുറെ ചെലവ്, ഇതിനുണ്ടാവും വേറെയും ചെലവുണ്ടാവും, അതിനൊക്കെ കൊടുക്കണം. പിന്നെ നിങ്ങളൊക്കെ നല്ല സംഖ്യ കൊടുക്കണം. ഒരാൾ 1 ലക്ഷം, ഒരാൾ 50,000, ഒരാൾ 25,000, ഒരാൾ 10,000, ഒരാൾ 5,000, അങ്ങനെ കൊടുത്താൽ 7 ലക്ഷം ഉപ്പ എത്ര പെട്ടെന്നാവും. എല്ലാവരും കൊടുക്കണം നന്നായിട്ട്. പകരം അള്ളാഹുവിനോട് വാങ്ങണം. വലിയ സംഗതിയാണ്. ഒരു വീടില്ലാത്തവർക്ക് ഒരു വീട് കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം കൊണ്ടുള്ളൊരു ദുആ ഉണ്ടല്ലോ, സന്തോഷത്തോടെ അയാൾ നടത്തുന്നൊരു ദുആ, അത് വലിയ സംഗതിയാണ്. ഒരു മൂമിനായ മനുഷ്യൻ്റെ കൽബിൽ സന്തോഷം കടത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഗതിയല്ലല്ലോ. ഉണ്ടല്ലേ അസാലിമാമുല്ലാഹ് എന്ന് പറഞ്ഞു, നോമ്പ് സുന്നത്ത് നോമ്പുള്ള ഒരാൾ, ഒരു മൂമിനായ മനുഷ്യൻ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ നോമ്പ് മുറിക്കല് സുന്നത്താണ്. നോമ്പ് എടുക്കല് സുന്നത്ത്, മുറിക്കലും സുന്നത്ത്. അപ്പം എന്ത് കരുതണം മനസ്സിൽ നീയത്ത്? സാലിമാമുറുള്ളാഹ് എന്ന് പറഞ്ഞു, ആ സമയം നീയത്തെയ്യണം, മൂമിനായ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം കടത്താൻ വേണ്ടിയാണ് നോമ്പ് മുറിക്കുന്നത് എന്ന് കരുതണം. നിങ്ങൾ കണ്ടോ, മൂമിനായ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക, അത് വലിയ അമലാണ്. അപ്പോൾ ഒരു മൂമിനായ മനുഷ്യനൊരു വീടുണ്ടാക്കി കൊടുത്താൽ അദ്ദേഹവും കുടുംബവും മക്കളും ഒക്കെ അവരൊരു ദുആ, എന്താണ് അതിൻ്റെ ഒരു ഫലം കൊണ്ട് പറഞ്ഞാൽ തീരുന്നു. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. ഞാനീ പിരിവറയിൽ പിരിവെടുക്കൽ വയലിൽ എനിക്ക് പതിവില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ കുറേ നേരം പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് കുറേ ലേലം ചെയ്ത് ഒരു ബക്കറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബത്തൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞ് കേട്ടാ തോന്നി മൂലിയാർക്ക് എന്നെ എടുത്തുവിടേന്ന് തോന്നും. അങ്ങനെ അതിന് സാധാരണ നിൽക്കലില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദാറുൽ ഖൈറിന് അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന, നമ്മുടെ പ്രവർത്തകന്മാരിങ്ങനെ നടക്കണം. അപ്പോൾ ഓരോരുത്തർ എഴുതി കൊടുക്കണം, അവസാനം ഒരൊറ്റ വായന വായിച്ചിട്ട് നമുക്ക് ദ്വാരക്കണം. ഓ സഹോദരന്മാർ, നല്ല നീയത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം അള്ളാഹുവിച്ച് വലിയ ക്ഷമയോടുകൂടി ഇബാദത്തെടുത്ത് ജീവിച്ചു, സംഘടിപ്പിച്ചു, ആ ശിഷ്യന്മാരെ സംസ്കരിച്ചു, അങ്ങനെഗാമികളായ അരിഫീങ്ങൾ സാലിഹീങ്ങൾ മഹാനവറുകൾ നാദാപുരത്ത് വന്ന് ദർസിൽ ഓതിപ്പഠിച്ച മഹാനാണ്. 1325 വഫാത്തായത്. ബഹുമാനപ്പെട്ടവർ നാദാപുരത്ത് പഠിക്കുന്ന സമയത്ത് ഉസ്താദുമാരെ കൊടുക്കുന്ന ഫത്വ എഴുതി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. നല്ല കയ്യക്ഷരമായിരുന്നു. ഒരിക്കലൊരു ഫത്വ എഴുതി കൊടുത്തപ്പോൾ ഒരാൾ 50 റുപ്യ കൊടുത്തു. അന്ന് 50 റുപ്യ വലിയ സംഖ്യയാണ്. ആ 50 റുപ്യയും എടുത്ത് മഹാനവറിൽ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് അവിടെ 10 കൊല്ലം ഹറമിൽ താമസിച്ചപ്പോ മുഹ്താജ് സാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫ, അതിൻ്റെ ഹാസിയ അബ്ദുൽ ഹമീദ് സിർവാനി തങ്ങളുടെ ഹാസിയ, ആ ഹാസിയ അബ്ദുൽ ഹമീദ് സിർവാനി തങ്ങളുടെ ദർസിൽ ചേർന്ന് അവിടുന്ന് കിതാബ് ഓതിപ്പഠിച്ച് ശിഷ്യത്വം സ്വീകരിച്ചു. സൈനി ദഹലാൻ റളിയല്ലാഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ആ മഹാൻ നമ്മുടെ ഫതുഹുൽ മുഈനിന്റെ ഹാസിയായ ഇയാനത്തു ത്വാലിബീൻ എഴുതിയ സയ്യിദ് ബക്കരി തങ്ങൾക്ക് അങ്ങോട്ട് ക്ലാസ് എടുത്തു കൊടുത്തു. നാദാപുരത്ത് നിന്ന് പഠിച്ച മഹാനായിരുന്നു ആ മഹാൻ. പിന്നീട് വന്നതിന് ശേഷം 1292 മുതൽക്ക് 1325 വരെ 35 കൊല്ലം തിരൂരങ്ങാടി അതാ ദർസ് നടത്തി. ഇന്നും നടുവിലെ പള്ളിയിൽ അവിടെ മഹാൻ അവരുടെ മക്ബറയുണ്ട്. ആ മഹാന്റെ ശിഷ്യനാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യനാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ മഹാനായ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർഖദാ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മളെ നാടുകളിൽ ആലിമീങ്ങൾ ഉണ്ടാകണം, ഇൽമ് വളരണം, തഖ്വയുള്ളവരുണ്ടാകണം, അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞുകൊണ്ടുള്ള ജീവിതമുണ്ടാകണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഞാൻ കൂടുതലായി ദീർഘിപ്പിച്ച് പറയുന്നില്ല. തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് മഹത്വമുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ചില ഹദീസുകൾ പറഞ്ഞു. ഇവിടെയും ഞാൻ പറയട്ടെ, യാചിച്ചുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. നബി തങ്ങൾ പറഞ്ഞില്ല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ,
തൊഴിലെടുക്കുന്ന മൂമിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തൊഴിലാളികൾക്ക് മഹത്വമുണ്ട്, തൊഴിലെടുക്കുന്നവരോട് റബ്ബിന് തൃപ്തിയുണ്ട്. ചെറുപ്പക്കാര് വെറുതെ നടക്കരുത്. ജോലിയില്ലാതെ ഔവാലത്തിന്റെ മേലെ ഇരിക്കുന്ന ചില കമ്പനിയുണ്ട്, അത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല കേട്ടോ. വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് അള്ളാന്റെ റസൂല് വിരോധിച്ചതാണ്. അവിടെയും ഇവിടെയും പോയി ഇരിക്കരുത്. തൊഴിലെടുക്കണം മനുഷ്യൻ. രാവിലെ മുതൽ ഒരാൾ തൊഴിലെടുത്ത് വൈകുന്നേരം തളർന്നു പോയാലോ? നബിതങ്ങൾ പറയുന്ന മന്നംസാ കാലൻ മിന്നമലിയതിഹി, പണിയെടുത്തിട്ടൊരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോ തളർന്നു പോയാൽ അംസാ മഗ്ഫൂറല്ലഹൂ, പാപം പൊറുക്കപ്പെട്ടവനായി അവൻ പ്രദോഷത്തിൽ കടന്നു. തൊഴിലെടുത്തവൻ അധ്വാനിച്ച് തൊഴിലെടുത്ത് വൈകുന്നേരം തളർന്നു പോയോ, എന്നാ ദോഷം പുറത്തുപോയി. തൊഴിലെടുക്കുന്നതിന് മഹത്വമുണ്ട്, ബിസിനസ് നടത്തുന്നതിന് മഹത്വമുണ്ട്, ബിസിനസ്സുകൾ നടത്തുന്നതിന് മഹത്വമുണ്ട്. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്ദീഖീന വസ്ഹദാഉ, സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവൻ സുഹദാക്കളെ കൂടെയാണ്, അമ്പിയാക്കളെ കൂടെയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ബിസിനസ്സുകൾ വേണം, തൊഴിലുകൾ വേണം, അതിനെല്ലാം പ്രതിഫലമുണ്ട്. എല്ലാവരും ഒരേ പോലെ പണ്ഡിതന്മാരായാൽ ലോകം നടക്കൂല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ? അതുകൊണ്ട് എല്ലാവരും വേണം. പക്ഷേ ഏറ്റവും വലിയ ബഹുമാനമുള്ള സമ്പാദ്യം അത് അതാ തഖ്‌വയോടുകൂടെയുള്ള ഇൽമാണ് കേട്ടോ. ആ ഇൽമുള്ള ആലിമീങ്ങളെ ആദരിക്കണം, അവരെ അംഗീകരിക്കണം, അവരെ അനുസരിക്കണം. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള മഹാനായ മുഹഖിഖായ പണ്ഡിതൻ കോട്ടൂർ ഉസ്താദിന്റെ നാട്ടുകാരാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും നല്ല ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് കഴിവിൻ്റെ പരമാവധി പരസ്പരം സഹകരിക്കണം, പ്രോത്സാഹനം കൊടുക്കണം. ചെറിയൊരു കുട്ടിക്ക് നമ്മളിവിടെ മൊമെൻ്റോ കൊടുത്തു, ആവശ്യമാണ്. നബിതങ്ങൾ അങ്ങനെ പ്രോത്സാഹനം നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരാളെ കയ്യിൽ, ഉർവത്ത് ബിൻ അബീജദിൽ ബാർഖിയാണ് സഹാബി, കയ്യിൽ ഒരു ദീനാർ കൊടുത്തു, സ്വർണ നാണയം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരാട്ടിനെ വാങ്ങിക്കൊണ്ട് വരണം. മഹാനായ ഉർവ റളിയല്ലാഹു ആട്ടിനെ വാങ്ങാൻ പോയി. എന്നിട്ടോ ആ ഒരു ദീനാർ കൊണ്ട് രണ്ടാട്ടിനെ വാങ്ങി. ചില സമർത്ഥന്മാരായ ബിസിനസ്സുകാരുണ്ട്, അവർക്ക് ബിസിനസ്സിൽ നല്ല പുരോഗതി കിട്ടും. അത് കണ്ടിട്ട് നമ്മളാരും കിട്ടുന്നവരോടൊക്കെ പണം വാങ്ങിയിട്ട് ഷെയർ ബിസിനസ് നടത്തി പിന്നെ ടെലിഫോൺ എടുക്കാത്ത കമ്പനിയാകരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാ, അതിന് വിവരമുള്ള കഴിവുള്ളവരുണ്ട്. എല്ലാം റബ്ബിൻ്റെ പക്കൽ നിന്നാണല്ലോ. രണ്ടാട്ടിനെ വാങ്ങിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഒരാട്ടിനെ ഒരു സ്വർണ നാണയത്തിന് വിറ്റു. നബിതങ്ങൾ നേരത്തെ കൊടുത്തത് ഒരു ദീനാറാണ്. ആ ഒരു ദീനാർ ഈ ഒരാട്ടിനെ വിറ്റിട്ട് ഇങ്ങോട്ട് സമ്പാദിച്ചു, മറ്റേ ആട്ടിനെയും തെളിച്ച് ഈ ഒരു ദീനാറും എടുത്ത് നബിതങ്ങളെ മുന്നിലേക്ക് ചെന്ന് നബിയെ ആടിതാ ദീനാറുമിതാ. ആ കൊടുത്ത ഒരു ദീനാറിന് പകരം വേറൊരു ദീനാറ്, അതിൻ്റെ പുറമേ ആട് ആടായിട്ട് ആട്ടിനെയും കൊടുത്തു. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. ഫദഅലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ ബൈഹി ബിൽ ബറക്കാ, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂല് ദുആ ചെയ്തു കൊടുത്തു. ഈ അടുത്ത് ഒരാൾ സിറാജുൽ ദീൽ വന്ന് ഏകദേശം ഒരു 10-25,000 രൂപ തന്നിട്ട് ദ്വേർക്കാൻ പറഞ്ഞു, ഒരു കുട്ടിന്റെ രോഗം മാറാൻ വേണ്ടി. അതിന്റെ ശേഷം ഒരു കുറച്ച് പൈസ, എത്രയെന്ന് ഞാൻ നോക്കിയില്ല, 2000-ത്തിന്റെ ചുവന്ന നോട്ട് ഉണ്ടതിൽ. ആ കുട്ടിന്റെ കയ്യിൽ നിന്ന് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി ഒരു ചെറിയ പെട്ടി ഇങ്ങനെ വെച്ചിട്ട്, ഞങ്ങൾ നാട്ടിൽ അതിന് തൂത്തി എന്ന് പറയും, ഇവിടെ എന്താ പറയാൻ എനിക്കറിയാം, ചെറിയ നേർച്ചപ്പെട്ടി പോലത്തെ ചെറിയൊരു സാധനം കുട്ടികൾ പൈസ സമാഹരിക്കാൻ വേണ്ടി വെക്കുന്നു. ഇവിടെ എന്താ പറയാ,
ഉണ്ടി തൊണ്ട് ആയിക്കോട്ടെ, തൊണ്ട് തൊണ്ട് വെച്ചിട്ട് അതിൽ സമാഹരിച്ച സംഖ്യയാണ് ഈ കുട്ടിന്റെ രോഗം മാറാൻ വേണ്ടി കുട്ടി തന്നെ നിങ്ങളെത്ത് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ ഈ കുട്ടിന്റെ രോഗമൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, പ്രായം തികഞ്ഞതിന്റെ ശേഷം ഇൻഷാല്ലാ നമുക്ക് കുട്ടിക്ക് കൂടുതൽ കൊടുക്കാനുള്ള തൗഫീഖും വല്ല കൊടുക്കട്ടെ എന്നിട്ട് ഞാനത് തിരിച്ചങ്ങോട്ടെ എന്നോട്. കാരണം നമുക്ക് വ്യാജത്തരീക്കത്തുകാരെ പോലെയല്ല, നമുക്ക് പുത്തന്മാതികളെ പോലെയല്ല, നമുക്കെല്ലാം ശരീഅത്തിന്റെ നിയമം. ثم جعلناك على شريعة من الأمر فاتبعها. شريعة النيامم പ്രായപൂർത്തി എത്താത്ത കുട്ടികളോട് സംഭാവന വാങ്ങിച്ചുകൂടാ. ശരീഅത്തിന്റെ നിയമം പാലിക്കാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ശരീഅത്തിന്റെ നിയമം നടപ്പാക്കുക. അപ്പൊ നിങ്ങൾ നോക്കി ചെറിയ ചില കുട്ടികൾ നിങ്ങൾ വയത് പറയുമ്പോൾ ലാസ്റ്റ് പൈസ കൊണ്ടത്തരുമല്ലോ, അത് നമുക്ക് ഉറപ്പാ അത് ബാപ്പയും ഉമ്മയും അവരെടുത്ത് കൊടുത്തേക്കുന്നതാ ഇവിടെ തരാൻ വേണ്ടി ആയിക്കോ അങ്ങനെയാണോ. അതേസമയത്ത് കുട്ടികളെ സംഖ്യ, കുട്ടികളെ സ്വന്തം സംഖ്യ അത് തന്നാൽ വാങ്ങാൻ പറ്റൂല എന്നാ ഞാൻ പറഞ്ഞു. അതേസമയത്ത് ബാപ്പയും ഉമ്മയും തരാൻ വേണ്ടി കൊടുത്തയച്ച പൈസ വാങ്ങുന്നതിന് കുഴപ്പമില്ല, അത് സ്വാഭാവികമാണ്. അവരുടെ സംഖ്യയാണെങ്കിൽ വാങ്ങാൻ പറ്റൂല, നിയമാണ്. ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹു തല എല്ലാ ന്യാമത്തും ചെയ്യാം, എല്ലാ ബർക്കത്തും അള്ളാഹു ചെയ്യാം. സിറാജുൽ ഹുദയിൽ തുടങ്ങിയ കാലത്ത് വെറും ഒരു ഓല സെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനൊരാളെ, അയാൾ വല്ലാണ്ട് അധ്വാനിക്കുന്ന ഒരു മൂലിയാരാ, അയാളെ ഞാൻ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി മദ്രസയിൽ നിന്നും പുറത്താക്കി. അതെന്താ കാരണമെന്നറിയോ? അയാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞൊരു പെട്ടി കൊണ്ടുവന്ന് അതിൽ പൈസ ഇട്ട് വെച്ചിട്ട് കൊണ്ടുവന്ന ഈ പെട്ടി ഇയാൾ വെച്ചതാ എവിടെയോ സിറാജുലക്ക് വേണ്ടി. ഞാൻ നോക്കുമ്പോൾ അത് ഉള്ളാളത്തെ മക്കാമിൻ്റെ പെട്ടിയാണ്. ഉള്ളാളത്തെ മക്കാമിൻ്റെ പെട്ടി സിറാജുലക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് പറ്റൂല, അത് ഉള്ളാളത്തെ മക്കാമിന് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ അയാൾ ഒഴിവാക്കി, നമ്മുടെ സ്ഥാപനത്തിൽ നിന്നേ ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്യുന്ന കാര്യം നേർക്ക് നേരെ ശരി മാത്രം, അങ്ങനെയേ നമ്മൾ ദീനീ പ്രവർത്തനം നടത്താവൂ, അല്ലാതെ ഒരു പ്രവർത്തനവും നടത്തരുത്. വളരെ നേർക്കുനേർ. എന്നാൽ നമ്മൾ അള്ളാഹു തആല ശിക്ഷിക്കൂല, നമ്മൾ കുടുങ്ങൂല. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ അബുദാബി പോയി ആദ്യകാലത്ത്. അപ്പൊ ഇന്നത്തതുപോലെ ഈ വാട്സപ്പ് ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഒന്നുമില്ല, സുബ്ഹാനല്ലാഹ് മൊബൈൽ ഫോണും കൂടിയില്ല. അന്നൊരു പേജർ എന്ന് പറഞ്ഞൊരു സാധനം അക്കാലത്താണ്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ വയത് നിശ്ചയിച്ച് ചില പള്ളിയിലൊക്കെ. അപ്പൊ നമ്മളെ ചില പ്രവർത്തകർ പറഞ്ഞു നമുക്ക് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നോട്ടീസ് വിതരണം ചെയ്യാം. അപ്പോൾ ഒരാൾ പറയുകയാണ് നമ്മളെ കമ്പനി നിങ്ങൾ എടുക്കാം, മാനേജർ ഇല്ലാത്ത സമയത്ത് കുറേ ഞാനിങ്ങ് എടുക്കും. സുബ്ഹാനല്ലാഹ്, മാനേജർ ഇല്ലാത്ത സമയത്ത് ആ കമ്പനിയുടെ വെള്ളക്കടലാസിൽ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? അത് ഹക്കല്ലേ, അത് പറ്റൂല. ചിലരുണ്ട് മുതലാളി ഇല്ലാത്ത സമയത്ത് ഫോൺ എടുത്ത് വിളിക്കുക, ബില്ല് മുതലാളി അടച്ചോളോ, പറ്റൂല. നമ്മൾ ചെയ്യുന്നതൊക്കെ ജില്ലയാൻ പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു വലിയ സങ്കടത്തിലാണ്, എന്താ കാരണം? എന്റെ ബാപ്പയും ഉമ്മയും ഭാര്യനെ വീട്ടിൽ നിർത്തുന്നില്ല, ഭാര്യനോട് മിണ്ടുന്നില്ല, എനിക്ക് ഭാര്യനെ കൈയൊഴിക്കാനും പറ്റൂലല്ലോ. ഞാൻ ചോദിച്ചു എന്താ കാരണം? കാരണം എൻ്റെ പെങ്ങളെ കല്യാണം വന്നു, എൻ്റെ ഭാര്യയോട് ബാപ്പയും ഉമ്മയും പറഞ്ഞു നിന്റെ പൊന്ന് എൻ്റെ പെങ്ങൾക്ക് കൊടുക്കണം, അവരെ മക്കൾക്കും മകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യക്ക് അവളെ പൊന്ന് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നീ പറയണം, ഞാനെങ്ങനെ പറയും, എനിക്കത് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എന്നോടും ബാപ്പക്കും ഉമ്മക്കും വെറുപ്പാണ്, അതേ എൻ്റെ ഭാര്യയോട് വെറുപ്പാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കിയ സങ്കടത്തിലാണ്. സുബ്ഹാനല്ലാഹ്, എനിക്കിങ്ങനെ തോന്നി, റബ്ബേ ജനങ്ങളെ അറിവുകേടല്ലേ, നിന്റെ ഭാര്യയുടെ സ്വത്ത് നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല, നിന്റെ ബാപ്പാക്കുമാക്കും ചോദിക്കാൻ പറ്റൂല. അവര് തന്നാൽ തന്നെ വാങ്ങണമെങ്കിൽ അവര് സംതൃപ്തിയോടെ തന്നതാണെന്ന് ഉറപ്പ് തരണം, വരണം. ലജ്ജ കൊണ്ട് തന്നതാണെങ്കിലും വാങ്ങാൻ പറ്റൂല. ലജ്ജ കൊണ്ട് എന്ന് പറഞ്ഞാലോ, ഫതുഹുൽ മൈനൂദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു, ഒരാൾ പെട്ടെന്ന് കയറി വരുന്നു,
നമ്മളെന്താ ചെയ്യാ? വരി ഇരിക്കി, കുറച്ച് ഭക്ഷണം കഴിക്കാം. ഏത് മാന്യന്മാരും അങ്ങനെ വിളിക്കൂലേ. എന്നാ അങ്ങനെ വിളിച്ചാൽ ഇരിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. എന്തേ അത് നാണക്കേട് കൊണ്ട് വിളിക്കുക? എങ്ങനെയാ വിളിക്കാതിരിക്കാതെ വിളിക്കുകയാണ്? ചിലപ്പോൾ പ്ലേറ്റിലൊന്നും ഉണ്ടാവില്ല, എന്നാലും വിളി വിളിക്കും. എന്തിനാ ഇങ്ങനെ മൊത്തം നോക്കിയിട്ട് പറയുന്ന അമ്മ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അതിന് വിളിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു വിളി വിളിച്ചാൽ അമ്പന്നാൾ ഇരിക്കാൻ പാടില്ല എന്ന് ഫത്തുഹുൽബിനോട്. കാരണം അത് ലജ്ജ കൊണ്ട് വിളിക്കുന്ന നാണക്കേടിന്റെ വിളിയാണ്, നാണക്കേട് പേടിച്ചിട്ട് വിളിക്കാൻ. പിന്നെ അവർക്ക് എപ്പം വിളി ഇരിക്കാ, ആ ഒരു വിളി കൊണ്ട് നിർത്താതെ പിന്നെയും ആവർത്തിച്ച് വിളിക്കാൻ. അല്ല വരി, അല്ല വേണ്ട, അല്ല വരി കുറച്ച് എന്നാ ഇനി ഇരിക്കാം. കാരണം ഇത് ആത്മാർത്ഥമായ വിളിയാണ്. ആ ഒറ്റ വിളിക്കിരിക്കാൻ പാടില്ല. ഫത്തുഹുൽബിനുണ്ട് മസല, എന്താണ് നാണക്കേട് കൊണ്ട് കൊടുത്താൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മകന്റെ ഭാര്യ മനസ്സംതൃപ്തി ഇല്ലാതെയാണ് പൊന്നഴിച്ചു തീരുന്നതെങ്കിൽ വാങ്ങാൻ പറ്റൂല. ശറഇന്റെ നിയമം പാലിക്കണം, എല്ലാ സ്ഥലത്തും പാലിക്കണം ശറഇന്റെ നിയമം. നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കാര്യവും മുസ്ലിമിനെ കൊണ്ടാകാൻ പറ്റൂല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, സംഭവമുള്ളത് തന്നെയാണ്. ഓ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹുവിന്റെ ദീൻ വളരെ ക്ലിയർ ആണ്. ആർക്കും ടെൻഷൻ കൊടുക്കുന്നതല്ല, ആരെയും അക്രമിക്കുന്നതല്ല. അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മന്ദലമ മുആഹിദൻ, മുസ്ലിമാകണമെന്നില്ല, ഒരാ മുസ്ലിമാണ് പക്ഷേ സൗഹാർദ്ദത്തിനും സഹകരണത്തിനും കരാറിലും ജീവിക്കുന്ന അമുസ്ലിമാണ്. അങ്ങനെയുള്ള ഒരു അമുസ്ലിമിനെ വല്ലവനും അക്രമിച്ചാൽ അവിന്ദ കസമിൻഹു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമുസ്ലിമിനെ വല്ലവനും ഇൻസൾട്ടാക്കിയാൽ അല്ലെങ്കിൽ അവന് സാധിക്കാത്തത് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ മനസ്സംതൃപ്തിയില്ലാതെ ആ അമുസ്ലിമിന്റെ കയ്യിൽ നിന്ന് വല്ലതും ഇവൻ വാങ്ങിയാൽ നാളിൽ ആ വാങ്ങിയ മനുഷ്യനെതിരെ സംസാരിക്കുന്നവനാണ് ഞാൻ. അല്ലാഹ് ഒരു വർഗീയതയും ഇസ്ലാമിലില്ല, ഒരക്രമത്തിനും ഇസ്ലാം കൂട്ടുനിൽക്കൂല. തൃപ്തിയില്ലാതെ ഒരാളുടേതും ഒന്നും കൈവശപ്പെടുത്താൻ നബി തങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇവിടെയാണ് മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാരണം, മഅബൂദു അക്തരിഹുദ്ദീനാർ വദ്ദിർഹമ, പൊന്നും പണവും ദൈവമാക്കി വെച്ച് അതിനെ പൂജിക്കുന്നവരായി ഹലാലും ഹറാമുമില്ലാതെ സമ്പാദിക്കുന്നവരാകരുത്. അള്ളാഹു പൊരുത്തപ്പെട്ട നിൽക്ക് മാത്രം എല്ലാം അള്ളാഹു പൊരുത്തപ്പെടുമല്ലേ. ഇത് ചിന്തിച്ചു ഓതിക്കഴിഞ്ഞു നോക്കുമ്പോൾ ശൈഖബറുകൾ വഫാത്തായി മനസ്സിലാകൂല. ഒരു ദിവസം ഉമ്മ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെറിയ കുഞ്ഞിനെയും കൂട്ടിയിട്ട് പോയി. ചെന്നിട്ട് പറഞ്ഞു, എന്റെ ഈ മകന് ഒന്നും മനസ്സിലാകുന്നില്ല, തീരെ ബുദ്ധിയില്ല. ഉമർ ഖാദി റളിയല്ലാഹു ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണത്തിൽ ഒരല്പം ഇങ്ങ് വാരിയിട്ട് ഈ കുട്ടിയുടെ തൊള്ളയിലങ്ങ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ വലിയ ആലിമാകും, വലിയ ആലിമാകും. ആ മഹാനാണ് സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഹമീദ് ശിർവാനി തങ്ങളെ ദറുസിൽ പോയി ചേരാൻ ഫത്വ എഴുതി കിട്ടിയ 50 റുപ്പിക ചെലവഴിച്ച് ഹജ്ജിന് പോയി 10 കൊല്ലം ഹറമിൽ നിന്ന് പിന്നീട് ദശകങ്ങള് ദർസ് നടത്തിയ മഹാൻ്റെ ഒരൽപ്പം ഭക്ഷണത്തിന്റെ ചെറിയ ഒരു വാരൽ വാരിയിട്ട് വായിൽ വെച്ചു കൊടുത്ത് ഒരൊറ്റ വാക്കാണ്, ഈ മോന് വലിയ ആലിമാകും, നീ സങ്കടപ്പെടണ്ട. ഇത്തരത്തിലുള്ള ഒരുപാട് മഹാന്മാര് ജീവിച്ച നാടാണല്ലോ ഈ മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന കേരളം പരിശുദ്ധ ഇസ്ലാം. അതേ മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ സ്ഥലം കാണാൻ അതേ അറേബ്യയിൽ നിന്ന് പുറപ്പെട്ട സംഘം കൊടുങ്ങല്ലൂരിൽ ഇറങ്ങിയപ്പോ രാജാവിന്റെ സൽക്കാരം കിട്ടിയിട്ട് ആ രാജാവിന് നബിതങ്ങളെ കുറിച്ച് വിവരം കൊടുത്തപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു.
ആ ഇസ്ലാം സ്വീകരിച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവര് തിരിച്ചു വന്നു. രാജാവിന്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് 7 ദിവസം വീട്ടിൽ കയറിയിട്ട് റൂമങ്ങടച്ചു. എന്നിട്ട് അവിടെ നിന്നതാ എഴുതി രേഖപ്പെടുത്തി വെച്ചു. അതേ മലബാർ മംഗലാപുരമടക്കം പാക്കനൂരടക്കം ഉൾക്കൊള്ളുന്ന മലബാർ രാജാവിന്റെ കീഴിലാണ്. അത് 7 രാജാക്കന്മാർക്ക് വിഭജിച്ചു കൊടുത്തുകൊണ്ട് അതിരും തീരുമാനവും സ്ഥലവും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ട് റൂമിൽ ശരിക്കും അവിടെ റെക്കോർഡാക്കി വെച്ച് പിന്നീട് അറേബ്യയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വഴിക്ക് വെച്ച് രോഗമായപ്പോ, എന്റെ രോഗമോ, ഞാൻ മരിച്ചാൽ മരണമോ, നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോയി പറയരുതെന്ന് കൂടെ വന്നിട്ടുള്ള മഹാന്മാർ മാലിക് ബിനു ദീനാർ, മാലിക് ബിനു ഹബീബ്, സറഫ് ബിനു മാലിക് റളിയല്ലാഹുവും തുടങ്ങിയ മഹാന്മാരോട് പറഞ്ഞു വെച്ചു, ചേ നിങ്ങൾ യാത്ര തുടരണം കേരളത്തിലേക്ക്. നിങ്ങൾ മൂന്നിലൊരു സ്ഥലത്ത് കപ്പലിറങ്ങണം. ഒന്നുകിൽ കൊടുങ്ങല്ലൂര്, അല്ലെങ്കിൽ ധർമ്മടത്ത്, അല്ലെങ്കിൽ കൊയിലാണ്ടിയില്, മൂന്നിലെ സ്ഥലത്ത് കപ്പലിറങ്ങണം എന്ന് വസീയത്ത് ചെയ്തിട്ട് അതാ അവര് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ പോയാൽ ഞങ്ങളെ ആർക്കറിയും, ആര് ഞങ്ങളെ സ്വീകരിക്കും? അപ്പോൾ പച്ച മലയാളത്തിൽ തന്നെ കത്തെഴുതി കൊടുത്തു, അല്ലെങ്കിൽ അന്ന് ഇവിടെ നിലവിലുള്ള ഭാഷയിൽ കത്തെഴുതി കൊടുത്തു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നാട്ടിലെ ഭാഷയിൽ കത്തെഴുതി കൊടുത്തു എന്നാണ്. ആ കത്തും വാങ്ങി വന്നവര് കൊടുങ്ങല്ലൂരിലിറങ്ങി. കത്ത് കൊടുത്തപ്പോൾ കൊടുങ്ങല്ലൂരിൽ കുറെ സ്ഥലം ആ വന്നവർക്ക് അന്ന് ഭരിക്കുന്ന രാജാവ് വിട്ടുകൊടുത്തു. ആ സ്ഥലത്ത് ആ മഹാന്മാര് നിർമ്മിച്ചതാണ് കൊടുങ്ങല്ലൂരിലെ ഒന്നാമത്തെ പള്ളി കേട്ടോ. അവിടെ ഒരു പള്ളി അവര് നിർമ്മിച്ചു എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇംഗ്ലീഷിലും അതുപോലെ തന്നെ സ്പാനിഷിലും ലാറ്റിനിലും തമിഴിലും മലയാളത്തിലും നിരവധി ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട കേരളത്തിന്റെ ഏറ്റവും വലിയ ആധികാരിക ചരിത്ര ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ സംഭവങ്ങളൊക്കെയും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, ആ മഹാന്മാര് പള്ളി അവിടെ നിർമ്മിച്ചതിന് ശേഷം മറ്റുള്ള ആളുകളെ മാലിക് ബിനു ദീനാർ മറ്റുള്ള സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞയച്ചു. അവരങ്ങനെ ആ പോയ പോക്കിലാണ് അതേ മംഗലാപുരത്തും പാക്കനൂരിലും കാസർഗോഡും ധർമ്മടത്തും കൊയിലാണ്ടിയിലും കൊല്ലത്തും അതുപോലെ ശ്രീകണ്ഠപുരത്തും ചാലിയത്തും പള്ളി നിർമ്മിച്ചത്. അതൊക്കെ വിശദമായി വളരെ ആധികാരികമായി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂബ് നിങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 10 പള്ളികളിലേക്ക് പിന്നീട് മഹാനവറുകൾ പോയി എല്ലാ സ്ഥലത്തും നിസ്കരിച്ച് റബ്ബിന് സ്തുതിച്ചുകൊണ്ട് ഇസ്ലാം കേരളത്തിൽ വന്നതിലും പള്ളി നിർമ്മിച്ചതിലും സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നീട് ആ മഹാന്റെ കൂടെ വന്നവർ അവര് കൊല്ലത്ത് സ്ഥിരതാമസമാക്കി. അവിടെ നിന്ന് മഹാനവറുകൾ നേരത്തെ മരണപ്പെട്ടു പോയ രാജാവിന്റെ കബറിടത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുത്തുവെന്ന് സൈനുദ്ദീൻ മഖ്ദൂബ് നിങ്ങൾ പറയുന്നുണ്ട്. മാലിക് ബിനു ഹബീബ് തങ്ങളും സറഫ് ബിനു മാലിക് തങ്ങളും കുടുംബവുമൊക്കെ ഇവിടെ താമസിച്ചു. അവിടെ നിന്ന് പിന്നീട് കുറെ ആളുകൾ കൊല്ലത്ത് താമസിച്ചു, കുറെ ആള് കൊടുങ്ങല്ലൂരിൽ താമസിച്ചു. വിവരങ്ങളെല്ലാം വളരെ ആധികാരികമായി ഫത്ഹുൽ മുഈൻ എഴുതിയ അതേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അതാ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം കേരളത്തിൽ വന്ന ചരിത്രം, പള്ളികൾ നിർമ്മിക്കപ്പെട്ട ചരിത്രം, ആധികാരികമായ രേഖ ഇന്നും ലണ്ടനിലുണ്ട്, ജപ്പാനിൽ, അമേരിക്കയിലുണ്ട്, ലോകം മുഴുക്കെയുണ്ട്. നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ ഈ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനമുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും അതാ ചരിത്രം വളച്ചൊടിക്കരുത്. ചരിത്രം ചരിത്രമായി മനസ്സിലാക്കണം. തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പറയുന്നത് ശരിക്കാലോചിച്ചുകൊണ്ട് മാത്രമേ പറയാവൂ, പ്രചരിപ്പിക്കാവൂലാ.
تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. നിങ്ങളുടെ വാക്കുകൾ സംബന്ധിച്ച്, നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച്, നിങ്ങളുടെ കേൾവിയെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ച് ഒക്കെ അവാഹുവെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നല്ല ബോധ്യമുള്ളത് മാത്രമേ പറയാവൂ ഖുർആൻ പ്രത്യേകമായി പറയാൻ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, വാട്സപ്പിൻ്റെ കാലമാണ്, കാണുന്നൊക്കെ അടിച്ചു വിടാൻ പാടില്ല, അതുപോലെ തന്നെ കാണുന്നൊക്കെ ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഒരു തെറ്റായ ഒരു കാര്യം വന്നാൽ അതെല്ലാവർക്കും വിട്ടുകൊടുക്കല്ല വേണ്ടത്, അത് മൂടിയൊക്കെയാണ് വേണ്ടത്. അതിങ്ങനെ എല്ലാവർക്കും വിട്ട് പ്രചരിപ്പിക്കുന്ന പ്രചാരകനാകാൻ പാടില്ല. മനുഷ്യന്മാർ നല്ല നിയത്ത് വേണം. ആളുകൾ പോയി പോയി അവിടെ എത്തി നിറങ്ങൾ, നമ്മളെ സംഘടനയിൽപ്പെട്ട ആളല്ലാത്ത വേറൊരു സംഘടനയിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഒരു മോശമായ കാര്യം പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയട്ടോ, നമ്മുടെ സംഘടനകൾക്ക് വലിയ സന്തോഷം, അയാൾ അങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ, എന്തൊരു തെറ്റ് പറഞ്ഞു കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കാൻ പാടില്ല. അത് പിന്നെ എല്ലാവർക്കും വിട്ടുകൊടുക്കുക, കടുത്ത തെറ്റ് അറിയാൻ പാടില്ല. ഒരാൾ അത് ഏത് സംഘടനയിൽപ്പെട്ടവരാണ്, സംഘടനയിൽപ്പെടാത്തവരാണ്, ഒരു തെറ്റ് പറഞ്ഞാൽ തെറ്റിനെ പ്രചരിപ്പിക്കാൻ പാടില്ല. ഞാനൊരു മുസ്ലിയാരെ പേരിൽ നടപടി എടുക്കണമെന്നാണ്, പിന്നെ ഞാൻ മറന്നു, ഇനിയിപ്പോൾ ഓർമ്മയത് മാനേജറോട് പറഞ്ഞിരുന്നു, പിന്നെ മാനേജർ ചിലപ്പോൾ മനഃപൂർവ്വം മറന്നോന്നറിയില്ല. എന്താ കാരണമെന്നറിയോ, ഒരു സ്ഥലത്ത് ഒരു പരിപാടി നടന്നു, ആ പരിപാടിയിൽ ഏതോ ഒരു ടീച്ചർ ഒരു പാട്ടുപാടി, ഒരു സ്കൂളാണ്, സ്കൂളിൽ നിന്ന് ടീച്ചർ ഒരു പാട്ട് പാടി. ടീച്ചർമാർ കുട്ടികളെ പഠിക്കുമ്പോൾ പാട്ട് പാടും സാധാരണ, അത് ചിലപ്പോൾ ടീച്ചർമാരും കുട്ടികളും ഉള്ള സമയത്ത് പാടിയാൻ തോന്നി. അതൊരു മൊയിലാരും എല്ലാം എന്ത് കയറിയോ ഈ ഫോൺ ലിങ്ക് പിടിച്ചെടുത്ത് എന്നിട്ട് വാട്സപ്പിലാക്കിയിട്ട് വിട്ടുകൊടുത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ടീച്ചർ പാട്ട് പാടുമ്പോൾ പിടിക്കാൻ പാടുണ്ടോ ഇവേ മൊയിലാരാന്ന് പറഞ്ഞാലും, ടീച്ചർ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി പിടിക്കാൻ പാടുണ്ടോ? കടുത്ത തെറ്റല്ലേ അത്, അവനല്ലേ പുറത്താക്കേണ്ടി. ടീച്ചർ ചിലപ്പോൾ അമുസ്ലിമായ ടീച്ചർ, അവൾക്ക് എന്താ ശരീരത്തിൻ്റെ നിയമം ഉണ്ടോ അവൾ നോക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കണം. ഏതെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴേക്ക് അതെല്ലാം പ്രചരിപ്പിക്കാൻ നടക്കരുത്, നമ്മൾ നല്ലത് മാത്രം പ്രചരിപ്പിക്കാം. ഒരു തെറ്റായ ആശയം ഒരാൾ പ്രസംഗിച്ചു പോയി, അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു, അദ്ദേഹം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു എനിക്കെന്തോ അവരബദ്ധം പറ്റിപ്പോയി, എന്താ പറ്റിയെന്നറിയില്ല, എന്തോ ഞാൻ എന്നെ കൊണ്ട് കുടിപ്പിച്ചതോ തിന്നിച്ചതോ എന്തോ പറ്റി, എനിക്ക് എൻ്റെ ബോധമില്ലാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ഞാൻ ഷഹാദത്ത് കലിമയിൽ അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ട് ഉസ്താദേ, എൻ്റെ ഹിദായത്തിന് വേണ്ടി വരക്കണമെന്ന് തന്നെ. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും ഹിദായത്ത് തരട്ടെ, എല്ലാവർക്കും അള്ളാഹു തല പുറത്തു തരട്ടെ. നമ്മളതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല. അതേസമയത്ത് നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഏത് പറയുമ്പോഴും ശ്രദ്ധിക്കണം, എന്ത് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹികളിൽ പെടുത്തട്ടെ, സാലിഹികളുമായുള്ള ബന്ധം നമുക്ക് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതെന്താണ് ഞാൻ ഇത് മൂന്നാളെ പേരുണ്ട്, എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ചോദിച്ചാണ് കോട്ടൂർ സാഹിബിൻ്റെ പെങ്ങൾ ഫാത്തിമ ഈ അടുത്ത് മരണപ്പെട്ടു, അള്ളാഹു തആല സ്വർഗം കൊടുക്കട്ടെ. കുഞ്ഞാലി സഖാഫിയുടെ ഉപ്പ അലവി ഹാജി അടുത്ത് മരിച്ചു, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ തലക്കാപ്പ് മുസ്തഫയുടെ വലിയമ്മ നഫീസ ഹാജിമ അടുത്ത് മരിച്ചു, അള്ളാഹു അവർക്കും സ്വർഗം കൊടുക്കട്ടെ. നമുക്ക് അള്ളാഹു സ്വർഗം തരട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മളെ ദാറുൽ ഖൈറിന് എത്ര ആളാ എഴുതി തന്നെ, എത്ര പൈസ എഴുതി കിട്ടിയേ? നിങ്ങളോട്ട് ഇറങ്ങിയിട്ടില്ല, അവരോട്ട് എഴുതിയിട്ടില്ല, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞിരുന്നില്ല ഇടക്കൊന്ന് ഇറങ്ങിയാലെല്ലാം പൈസ പറയും. ആ ശരിയാണ്, 1500 rupees ഉണ്ടായാലും ഒരു സ്ക്വയർ ഫീറ്റിന് പൈസ ആവുന്ന, അപ്പോൾ 100 square feet ഒരാൾ ആ കുറ്റിയാടിയിലൊക്കെ നേരത്തെ പൈസ അതെ അതെ കുട്ടീനെ കൊടുത്ത് ഞാൻ വാങ്ങിച്ചോളാം. അപ്പോൾ 10 square feet 15000 rupees, 100 square feet 1.5 lakh rupees. എനിക്ക് കണക്കങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ കുറച്ചാളെങ്കിൽ പറഞ്ഞാലേ, ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്താൽ അൽഹംദുലില്ലാഹ് എന്താണ് അതിൻ്റെ ഒരു സന്തോഷം. അവരവിടെ നിസ്കരിക്കും, ഖുർആൻ ഓതും, അവരെ കുടുംബപരമ്പര അങ്ങനെ ജീവിക്കും. അല്ലാഹു റസൂലിൻ്റെ ഉമ്മത്തുകൾ ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ വലിയ കൈ കഴിയുമല്ലേ, ഇരുന്നുള്ളു എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ആരാ ഒരു തുടക്കം പറയാ, ഒന്ന് വേഗം പറയും. ഒരു മൈക്ക് കൈ പിടിക്കുന്ന മൈക്കുണ്ടോ? അവനെ കൈ പിടിക്കുന്ന മൈക്കുണ്ടോ?
അവിടെ ഉണ്ട്. അതിന്റെ ഓപ്പറേറ്റർ അവിടെ ആദായം ഒന്നടിക്കാം. ചൊറാൻ കണ്ടോ? ചൊറയ ചൊറില്ലാത്ത സുന്യായിരിക്കണം നമ്മൾക്ക്. ആരാണ് ഒരു തുടക്കം പറയാ? പാവപ്പെട്ട ഒരു വീടുണ്ടാക്കി കൊടുക്കാനേ. പണ്ടൊക്കെ 4-7 മണിക്കൂറൊക്കെ ദിവസം കഴിഞ്ഞ് ഇപ്പം അങ്ങനെ കങ്ങയില്ല. ആരാണുള്ളതെന്ന് വേഗം പറയും. ഒരു 100 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ്, 25 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെ പറയാം. അല്ലോ ആരാണുള്ളത്? ഒരു തുടക്കം കുടിക്കാന് നല്ല നീയത്തോടെ പറയണം, അങ്ങോട്ട് ചോദിക്കാണ്ട് പറയണം. അതാണ് കൊടുതീൻ്റെ ശരിയായ വശം. ആരാണുള്ളത്? ആരുമില്ലേ? ആ ഒരാൾ 2 സ്ക്വയർ ഫീറ്റ് തരാന്ന് വേക്കുന്ന നേരം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇൻഷാ. പിന്നെ 10-50 ഒക്കെ തരുന്നവരാരുണ്ടോ? 25-10 ഒക്കെ തരുന്നവരാരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് വേഗം പറയും. ആരുമില്ല, എല്ലാവർക്കും ശരിക്കും പിടിച്ചു പോയോ? നല്ല നീയത്തോടെ ഒരു 1500 റുപ്യ അല്ലേ ഒരു സ്ക്വയർ ഫീറ്റിന് വരുള്ളൂ. എത്രയും കൊടുക്കാമല്ലോ, ഇത്രാന്നൊന്നുമില്ല. 10, 50, 25, 5, 1 ഒക്കെ കൊടുക്കാം. രണ്ടെണ്ണം ഒരാൾ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് വർക്കെത്തിയട്ടെ. ഹുബുറസൂൽ ഓൺലൈൻ കൂട്ടായ്മ 10 സ്ക്വയർ ഫീറ്റ്, അള്ളാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല അവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബാപ്പാന്റെ പേരിൽ 10 സ്ക്വയർ ഫീറ്റ് സഖാഫി അള്ളാഹു തആല അവരെ ഖബറിൽ അത് എത്തിച്ചു കൊടുക്കട്ടെ. ബാപ്പയുടെ 3-ന്റെന്നാണ്. അള്ളാഹു തആല അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. പിന്നാരാ? സി എച്ച് ബാപ്പു 2 സ്ക്വയർ ഫീറ്റ് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. പിന്നാരാ? നല്ല നീയത്തോടൊന്ന് വേഗം പറയും. ഞാൻ കാത്ത് സമയം പോക്കെ നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് അടുത്താണ്. എനിക്ക് എത്ര കിലോമീറ്റർ ഓടണോ അറിയുന്നു? മൊയ്തീൻ ബാപ്പു ഹാജി 3 സ്ക്വയർ ഫീറ്റ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നാരാ? ഒന്ന് വേഗം പറയും. ആ 5 വിരലുണ്ട് നമ്മക്ക്. ഇപ്പൊ 5 വിരലും അങ്ങോട്ട് പൊക്കിയാൽ 5 സ്ക്വയർ ഫീറ്റ് എന്നതിൻ്റെ അർത്ഥം. ഹംസഹാജി അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 5 സ്ക്വയർ ഫീറ്റ്, 2 കൈയിട്ടും അങ്ങോട്ട് പൊക്കിയാൽ 10, അത് 5 പ്രാവശ്യം പൊക്കിയാൽ 50. ഒന്ന് വേഗം പറയും. ഇപ്പൊ പറയേണ്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. വിളിച്ചു പറയണ്ടോന്നുമില്ല, കൈ പൊക്കിയാൽ മതി. ഞാൻ 1 സ്ക്വയർ ഫീറ്റ് ആൾ ഒറ്റ ഒരു വിരൽ അതഹിയാത്തിൽ പൊക്കും പോലെ പൊക്കിയാൽ മതി. ഒന്ന് വേഗം പറയും. എന്തൊക്കെ നിയമത്താണ് അള്ളാഹു തആല തന്നില്ലേ? ഇതൊക്കെ നിയമത്താണല്ലോ. അതെ, 2. അൽഹംദുലില്ലാ. ഒന്ന് പേര് എഴുതിയെടുത്തോളി. അവിടെ ആരാള് എഴുതാൻ? അതാ 2. അതുപോലെ ഒന്ന് ഓരോരുത്തരും ഇങ്ങനെ ചെന്നിട്ട് ഒന്ന് കൈ പൊക്കിയാൽ വിരൽ 1, 2, 5 ഒക്കെ പൊക്കാലോ. 10 വിരൽ തന്നില്ലേ അള്ളാഹു തആല? ഒന്ന് വേഗം പറ. ഇനി അറിവുണ്ടോ? ഇല്ലേ, ഞാനിപ്പോൾ നിർത്തി ഞാൻ പോവും. ആ 2. അതാ അവിടെ എഴുതിക്കോളി. ഒരാളെ കൊണ്ട് പോയിട്ട് എഴുതിയിരിക്കുക. 2. പിന്നെ ഇതാ ഒരാൾ ഇവിടെ നിൽക്കുക. കടലാസം പെണ്ണൊക്കെ കുറവാണ് ഇവിടെ. ഒരു കടലാസ് എടുത്തിട്ട് ഒരാൾ ഇവിടെ ഈ ഭാഗത്തും പോയി, ഒരാൾ ആ ഭാഗത്തും പോയി, എത്ര സുഖമുണ്ട്. എടേ ഇവിടെ ഇരുന്നുണ്ടോ? ആ മതി മതി മതി. പിന്നെ ഈ എന്താണ് നമ്മളെ ഇസ്ലാമിൻ്റെ ഒരു ഷാർ? ഞാൻ ഇങ്ങനെ വിചാരിക്കുക, മിമ്പർ മേലെ ഖതീബ് ഖുതുബ എന്ന ആൾ മാത്രം, വേറെ ആരും ഉണ്ടാവില്ല. കാരണം ബേക്കിലിരുന്നാലുണ്ടോ മനസ്സിലാകുന്നത് എന്താ പറയുന്നതെന്ന്, എന്താ ചെയ്യുന്നതെന്ന്. ഈ ഖുതുബയും മനസ്സിലാവില്ല, ബേക്കിലുള്ള എന്താ കളിക്കുന്നതെന്ന് ഖതീബിനും മനസ്സിലാവില്ല. അതുകൊണ്ടാണല്ലോ മിമ്പർ മേലെ ഖതീബ് മാത്രം. ഈ ബേക്ക് എന്ന് പറയുന്നൊന്നും മനസ്സിലാവില്ല എന്നാ ഞാൻ പറഞ്ഞു. ബേക്ക് എന്ന് എഴുതും ഞാൻ അറിയുന്നില്ല. പിന്നെ പരമാവധി സാസിലിരുന്ന് വേദ കെട്ടാലോ കൂടുതൽ മനസ്സിലാവും. എനിക്കൊക്കെ വലിയ താല്പര്യമാണ് സാസിലിരുന്ന് വേദ കെട്ടല്ല, എന്നാ കൂടുതൽ മനസ്സിലാവും. ബേക്ക് എന്ന് കേട്ടാൽ കൂടുതൽ മനസ്സിലാവും. ആ മിമ്പർ മലി അള്ളാഹു തആല ഒരു ഖതീബിനെ മാത്രമാക്കിയത്. പിന്നെ വേറെ ആരാ? ഒന്ന് വേഗം പറ അവിടെ സ്റ്റേജ് കയറാൻ പാടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞാണ്. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യവും വളരെ ശാസ്ത്രീയമാണെന്നാ പറഞ്ഞു. പിന്നെ ഏറ്റവും ഇപ്പൊ തന്നെ തന്നതാ? അഹമ്മദില്ലാ, ഇപ്പൊ തന്നെ തന്നു. ഇപ്പത്ത് കിട്ടിയാൽ ഒരു പൈസ അന്നേരം കിട്ടിയാൽ ഇരട്ടി കിട്ടിയ മാതിരിയാണ്. സിറാജുൽ ദൗലക്ക് സ്ത്രീകളെ ഭാഗത്തെ കുട്ടികൾ പറഞ്ഞാൽ മതി, അവരും സംഭാവന കൊടുത്തേക്കും. ഒരു ഫാത്തിഹ സൂറത്തും അത്. ഇവിടെ മരിച്ച കുറെ ആളുകളുടെ പേര് പറഞ്ഞു. വഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അടക്കം നമ്മളെ തങ്ങളുടെ 2 കുട്ടികൾ, തങ്ങളുടെ കുട്ടിയും വേറൊരു കുട്ടിയും അല്ലേ. ഞാൻ അടുത്ത് കണ്ടപ്പെട്ടു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ തങ്ങളെ വിളിച്ചിരുന്നു, വരാൻ സാധിച്ചില്ല. നമ്മുടെ സിറാജുൽ ഹുദയിൽ വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന രണ്ടാൾ പെട്ടെന്ന് വെള്ളത്തിൽ മരിച്ചുപോയി. വേറെ 2 കുട്ടികൾ ഈ തിരൂരിൽ നിന്ന് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് എത്ര എത്ര ആളുകളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. അള്ളാഹു തആല എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു തആല സ്വർഗം തരട്ടെ.
എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ സൂറത്ത് അതിൻ്റെ ദ്വാർക്ക അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈനു. ഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പിന്നാര പറഞ്ഞോ? ഒരു മൂന്ന് സ്ക്വയർ ഫീറ്റ് പേര് പറയാത്ത ഒരാൾ കേട്ടെ, അള്ളാഹുത്തിലൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇനിയും എല്ലാവരും സംഭാവന കൊടുക്കണം. എങ്ങനെ? കോട്ടൂർ സാഹിൻ്റെ മരണപ്പെട്ട വേപ്പങ്ങളുടെ പേരിൽ ഒരു 10 സ്ക്വയർ ഫീറ്റ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് സ്വർഗം കൊടുക്കട്ടെ. ഉസ്താദ് പുരകൾക്ക് അള്ളാഹു ദീർഘായുസ് ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും അള്ളാഹു ഏറ്റിത്തരട്ടെ. എന്നാ പിന്നെ ദ്വാരക്ക തങ്ങളെ ദ്വാരക്ക. അള്ളാഹ് നമ്മളെ മരിച്ചുപോയ മുറഹാജി, മുറഹാജിൻ്റെ ഭാര്യ, പാപ്പ, ഉമ്മ, അങ്ങനെ അവർക്ക് മരിച്ചു ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്കെല്ലാവർക്കും നമുക്കും സ്വർഗം തരട്ടെ. മരിച്ചു എല്ലാവർക്കും നമുക്കും അല്ലാഹു സ്വർഗം തരട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ദ്വാരക്കാണ്. എല്ലാവരും നല്ല ഇഖ്ലാസോട് ആമീൻ പറയണം. അതിലിടക്ക് നമ്മളെ ഈ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മളെ സംഘടന നല്ല ശക്തിയായിട്ട് തളർന്നു പോകാതെ പ്രവർത്തിക്കണം. അവർക്ക് കടങ്ങളും സംഘടനാ പ്രവർത്തന കടങ്ങളൊന്നും ഉണ്ടായിരുന്നു. നല്ല സജീവമായ പ്രവർത്തനം നടത്തണം. ഇവിടെയൊക്കെ സിറാജുൽ ഹുദയുടെ പെട്ടിപ്പിരുണ്ട്, പെട്ടി വെച്ചിട്ടുണ്ടാവും. റിസീവർമാർ വരുന്നുണ്ടാവും. ഇല്ലോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ വെക്കണം. ഉണ്ട്, നല്ല സംഭാവന കൊടുത്തേക്കണം. നിങ്ങളൊക്കെ ഇപ്പോഴല്ല, പെട്ടിപ്പിരുവെടുക്കാൻ വരുമ്പോൾ അവർക്കൊന്നും കമ്മീഷനില്ല. ചെറിയ ശമ്പളം കൊടുക്കും, കൊടുക്കുന്നൊക്കെ അവിടെ എത്തും. അത് ഒരു 10-70 ലക്ഷം റുപ്യോളം വേണം സിറാജുൽ. 10-70 ലക്ഷം റുപ്യോളം വേണം ഒരു മാസത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും ശമ്പളം കൊടുക്കാനൊക്കെ കൂടിയായിട്ട്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അൽഹംദുലില്ലാഹ് നമ്മളെ മുർഹാജിയും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ അഞ്ചന്മാർ ബാബഹാജിയും അതുപോലെ കുഞ്ഞാബഹാജിയും അതുപോലെ എല്ലാവരും നന്നായിട്ട് സഹായിക്കാറുണ്ട്. അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ. അള്ളാഹു തല അവരെല്ലാവരും കുഞ്ഞുഹാജിയും എല്ലാം സഹായിക്കാറുണ്ട്. അള്ളാഹു തല എല്ലാവർക്കും അള്ളാഹിൻ്റെ സഹായം നൽകട്ടെ. സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹുവെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ ഞങ്ങളെ കയ്യിലില്ല, കൊടുക്കാണ്ട് കഴിവില്ല. കൊടുക്കാൻ കഴിയുന്ന രാജാവ് നീയാണ്. ആർക്ക് ഏത് ബിസിനസ്സിൽ, ഏത് തൊഴിലിൽ, ഏത് കൃഷിയിൽ, ഏത് പഠനത്തിൽ, ഏത് അധ്യാപനത്തിൽ, ഏത് കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഖൈറിൻ്റെ വാതിലുകളൊക്കെ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെല്ലാം, ഞങ്ങളുടെ ദുആയും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും ഒരു 10 സലാത്തിയല്ല, മുഹമ്മദ് ബുല്ലൂർ ഒരു 3 സ്ക്വയർ ഫീറ്റ് അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ഈ സംഘാടകരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും കൊണ്ടുതരിക. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സാധന പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്താലോ. ചിലരൊക്കെ ഇങ്ങനെ അവസാനം സംഭാവന വാങ്ങുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെക്കും. പിന്നെ ഞാൻ വാങ്ങാണ്ട് പോയാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കുറ്റക്കാരനാവും. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് 10 സലാത്തില്ല. അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ടുതരിക. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നീ ഞങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.